തെച്ചുട്ടിരാവിലെ രാമചന്ദ്രനെ പറ്റിയിട്ടാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത്. ഈ എപ്പിസോഡിൽ അത് തന്നെയാണ് പറയാനുള്ളത്. ആനക്കമ്പക്കാരായ മലയാളികളിൽ നല്ലൊരു വിഭാഗം നിരാശയിലും അമർഷത്തിലുമായ നാളുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പ്രത്യേകിച്ചും ആനക്കേരളത്തിൻ്റെ കിരീടം വയ്ക്കാത്ത ചക്രവർത്തി എന്ന താരകിരീടം ശിരസിൽ ചൂടുന്ന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ ആരാധകർ. അവർ തങ്ങളുടെ പ്രിയപ്പെട്ട സൂപ്പർ സ്റ്റാറിനെതിരെയുള്ള വിലക്കിനെ അംഗീകരിക്കാനാവാതെ, പൂരനഗരികളിൽ നിന്നുള്ള അവൻ്റെ ഒഴിച്ചു നിർത്തലിനെ ഇനിയും ഉൾക്കൊള്ളാനാവാതെ കടുത്ത നൈരാശ്യവും വേദനയും കലർന്ന ആത്മസംഘർഷങ്ങളിലൂടെയാണ് ഈ ഉത്സവ നാളുകൾ തള്ളി നീക്കുന്നത്. രാമരാജാവിനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് അവൻ്റെ പ്രജകളും ഉപാസകരും മുന്നണി പോരാളികളുമാണ് തങ്ങളെന്ന് ലോകത്തോട് ഉറക്കെ ഉറക്കെ വിളിച്ചു പറഞ്ഞ് കാലത്തിന് തന്നെ അത്ഭുതവും അപൂർവതയുമാകുന്ന തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ്റെ ആരാധകർക്ക് മാത്രമല്ല, ചങ്ങലക്കിലുക്കത്തിന് പിന്നാലെ ക്യാമറയുമായി പിന്തുടരുന്ന ഞങ്ങൾക്കും ഇത് നഷ്ടബോധത്തിൻ്റെ സങ്കടക്കാലം. ആനക്കാഴ്ചകൾ എന്ന സങ്കല്പവുമായി ഏതാണ്ട് ഒന്നര പതിറ്റാണ്ടിനപ്പുറം ഒത്തുചേർന്ന ഒന്നു ചേർന്ന നാളുകൾ മുതൽ വിരലിൽ പിടിച്ച് വഴി നടത്തുകയെന്ന് പറഞ്ഞതുപോലെ മുന്നിൽ നിന്ന് നയിച്ചിരുന്ന ഒരാൾ ഇനി തനിയെ നടക്കാം, നടക്കാറായി എന്ന് പറഞ്ഞ് പെട്ടെന്നൊരു ദിവസം നമ്മുടെ വിരലിൽ നിന്നുള്ള ആ പിടി വിടുവിച്ച് സുരക്ഷയുടെയും കരുതലിൻ്റെയും ആ ചേർത്ത് നിർത്തലിൽ നിന്നും പിൻവാങ്ങി വിശ്രമിക്കാൻ ഒരുങ്ങുമ്പോൾ എന്താണ് പറയേണ്ടതെന്നും എഴുതേണ്ടതെന്നും അറിയാതെ വാക്കുകൾ മരവിക്കുന്നു, മുറിഞ്ഞു പോകുന്നു. പ്രത്യേകമായിട്ട് പേഴ്സണലായിട്ടൊന്നും പറയാനുള്ള എന്താ വെച്ചാൽ, ഈ പുതിയ ഒരു പല കാരണങ്ങളെ കൊണ്ട്, ശാരീരിക വിഷമങ്ങളെ കൊണ്ടും ഒക്കെ, പിന്നെ ഓർമ്മശക്തിയുടെ കുഴപ്പങ്ങൾ, അമ്നീഷ്യ എന്നൊക്കെ പറയുന്ന വലിയ വലിയ ഇംഗ്ലീഷ് വാക്കുകളൊക്കെ ഉള്ളതായ ചില രോഗങ്ങളുടെ കൊണ്ടൊക്കെ തന്നെ ഞാൻ ഈ ശ്രീ ശ്രീ എപ്പിസോഡിൽ നിന്ന് പിൻവാങ്ങുകയാണ്. അതിന് വേറെ ഒരു കാരണമില്ല, എൻ്റെ ശാരീരികമായ കുഴപ്പങ്ങൾ മാത്രമല്ല. അപ്പോൾ ഈ വിടവാങ്ങൽ സന്ദർഭത്തിൽ പറയാനുള്ളത്, ഇത്തരം 300 എപ്പിസോഡായിട്ടാണ് തോന്നുന്നത് അല്ലേ ശ്രീമാൻ? ഓക്കെ, ഏതാണ്ട് 300 എപ്പിസോഡുകൾ, അതെ, അത്ര കാലമായിട്ട് 300 എപ്പിസോഡുകൾ ആയിട്ട് ഇപ്പം എൻ്റെ മുമ്പേരിക്കുന്നതായ ശ്രീമാറിനും കണ്ണനും ഇവരൊക്കെ ആയിട്ട് ആനയുടെ കാര്യത്തിൽ ഒരുപക്ഷെ ലോകത്തിലൊരു മൃഗത്തിനെ പറ്റിയിട്ട് ഒരു ദിക്കിലും ഇത്ര സുദീർഘമായ എപ്പിസോഡുകൾ ഉണ്ടായിട്ടുണ്ടാവില്ല. ആനയെ പറ്റിയിട്ട് മാത്രമാണ് ലോകത്തിൽ ഉണ്ടായത്. അതിനുള്ള എല്ലാ സൗകര്യവും ചെയ്തു തന്നത് അത് എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളായിട്ടുള്ള രഘുജി ശ്രീകുമാറും ഈ കണ്ണനും, പിന്നെ അന്ന് പലപ്പോഴും വന്നും പോയിക്കൊണ്ടിരുന്ന ഒരു സഹായികളും ഒക്കെ തന്നെയാണ്. അവരൊക്കെ തന്നെയാണ് ഇത്തരത്തിലുള്ളതായ ഒരു ദൃശ്യ പരമ്പര അടക്കിയ കാരണഭൂതമായി തീർന്നതും ഇപ്പോഴും അതിൻ്റെ കാരണം കൊണ്ട് നടക്കുന്നതും. എൻ്റെ ആരോഗ്യസ്ഥിതി മാത്രമാണ് അതിന് കാരണം, അല്ലെങ്കിൽ ഇത് എത്രയോ ആനയെ പറ്റിയിട്ടുള്ള എപ്പിസോഡുകൾ എത്ര വേണമെങ്കിലും നീട്ടാം, എന്നുവെച്ചാൽ എത്ര 600 ആനകൾ ഗവൺമെൻറ് കണക്കിൽ കേരളത്തിലുണ്ടെന്നാണ് പറയുന്നത്. ഇതൊന്നും അല്ലെങ്കിലും ഓരോ ആനകളെ പറ്റിയിട്ട്, വലിയ ആനകളെ പറ്റിയിട്ട് മാത്രം പറയണമെന്നൊന്നുമില്ലല്ലോ, ചെറിയതിനെ പറ്റി പറയാം, പലതരത്തിലും കേമായിട്ടുള്ള ആനകളെ പറ്റി പറയാം. അപ്പോൾ ഈ ഇങ്ങനെ നമ്മളൊരു 7 കൊല്ലത്തോളം കൊണ്ടു നടന്നതായ ഒരു ദൃശ്യ പരമ്പരയ്ക്ക് വ്യക്തിപരമായി ഞാൻ അതിൽ നിന്ന് പിൻവാങ്ങുന്ന ഈ സന്ദർഭത്തിൽ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഹൃദയംഗമായ നമസ്കാരത്തിനും അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊള്ളുന്നു. ഈ പരമ്പര ഇങ്ങനെ തുടരുമ്പോൾ ഇതേവരെ കണ്ടതായ ആൾ നിങ്ങളൊക്കെ തന്നെ ഇതിൻ്റെ ഇനി തുടർച്ചയിൽ ഈ തുടർന്നു പോകുന്നതായ ഈ ദൃശ്യ പരമ്പരകൾക്ക് അരുകുറ്റിക്കും കണ്ണനും അതേമാതിരിയുള്ള ഒപ്പുള്ള ആളുകൾക്ക് വീണ്ടും നിങ്ങളുടെ ഹൃദയംഗമായ പിന്തുണ നൽകണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇപ്പം സാറ് പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ ഒരു ആദ്യം ഇ ഫോർ എലിഫൻ്റ് ആയിരുന്നു, പിന്നെ അതിപ്പോൾ ഈ നമ്മുടെ ഈ രണ്ടാം വരവിൽ യൂട്യൂബ് ചാനലായിട്ടുള്ള ഈ രണ്ടാം വരവിൽ അത് ശ്രീ ഫോർ എലിഫൻസ് ആയിരുന്നു. ശ്രീ ഫോർ നമ്മുടെ ശ്രീ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് ഒന്നും ആടപ്പ് സാറ് തന്നെ. അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ശാരീരികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഇതുകൊണ്ട് മാഡം സാർ തൽക്കാലം ഒന്ന് മാറി നിൽക്കുന്നു എന്ന് മാഡം സാർ പറയുമ്പോഴും നമ്മളൊരു മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ അവതാരകൻ എന്നുള്ള രൂപത്തിൽ ആ ഔദ്യോഗികമായ ഒരു ഇതില്ലെങ്കിൽ പോലും നമുക്ക്
എപ്പോ വരണമെങ്കിലും മാഡം സാറിനെ വന്ന് കാണാൻ 100% എപ്പോ വേണമെങ്കിലും നിങ്ങൾക്ക് വരാം, എപ്പോ എന്നെ കൊണ്ട് പറ്റണത് എപ്പോ വേണമെങ്കിലും ചെയ്യാം. അതെ, അങ്ങനെ ഒരു സ്വാതന്ത്ര്യം നമ്മളൊരു ഒരു ലൈസൻസ് നമ്മള് നമ്മൾ മേടിച്ചോണ്ടാണ് ഇപ്പൊ അതിപ്പോ നമുക്ക് സാറിന്റെ അങ്ങനത്തെ ആ അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ പറയുമ്പോൾ നമുക്ക് അതിനൊരു മറുവാക്കില്ലാത്തത് കൊണ്ട് മാത്രമാണ് നമ്മളായിട്ടൊരു ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളൊരൊറ്റ ആരോഗ്യം. അതെ, ബാലൻസ് തെറ്റിയെന്ന് മാത്രമല്ല ഇപ്പൊ അമനീഷ്യ എന്ന് പറഞ്ഞ് നല്ല നല്ല വാക്കുകയാണ് അവർ പറയണേ. ഞാൻ പറയാൻ തുടങ്ങിയ സെന്റൻസ് ചിലപ്പോൾ മാറും, മാറിപ്പോകും. അതപ്പോ സാറ് നമ്മള് സാറ് നമ്മളെടുത്ത് ഈ താൽക്കാലിക ഒരു ഇതെന്താ പറയണ ഫെയർവെൽ നമ്മൾ പറയുന്നത് സാറൊരു അവധി മാത്രമാണ് എടുക്കുന്നത്. പക്ഷെ നമ്മളിപ്പോ തൽക്കാലത്തേക്കൊരു അവധി അനുവദിക്കുന്നു എന്നേ ഉള്ളൂ. സാർ എല്ലായ്പ്പോഴും നമ്മുടെ ഒപ്പം ഉണ്ടാവും. അവതാരകൻ എന്ന സ്ഥാനത്ത് നിന്നുമുള്ള പ്രിയപ്പെട്ട മാടമ്പ കുഞ്ഞുകുട്ടൻ സാറിൻ്റെ ഈ വിടവാങ്ങൽ അത് നമ്മുടെ എല്ലാം ആഗ്രഹം പോലെ താൽക്കാലികം മാത്രമായിരിക്കട്ടെ എന്നും ആരോഗ്യം വീണ്ടെടുത്ത് ഈ ആനയാത്രയുടെ മുന്നിൽ നടന്ന് വഴി തെളിക്കാൻ എത്രയും പെട്ടെന്ന് തിരിച്ചെത്തട്ടെ എന്നും നമുക്ക് പ്രാർത്ഥിക്കാം. പറയെടുപ്പൊക്കെ ആയിട്ട് നടക്കുന്ന ഒരു കാലം, അത് കഴിഞ്ഞാ പിന്നെ നേരെ ഇങ്ങോട്ട് കൊണ്ടു വീട്ടിലേക്ക് കൊണ്ടുവരും. ഇവിടെ കൊണ്ടുവരും. അപ്പൊ ഈ ഭാരതപ്പുഴയിലാണ് അവന്റെ താമസം. ഇവിടെ കുളിയും ഇതും കഴിഞ്ഞാൽ ഞങ്ങൾ വൈകുന്നേരം നമ്മളെ വീട്ടിലേക്ക് പോകുള്ളൂ. അതെ, ഇവിടെ കഴുകി കഴിഞ്ഞ് രണ്ടു നേരം വെള്ളത്തിലിറക്കും. രാവിലെ കൊണ്ടുവന്ന് കഴുകും, ഉച്ച കഴിഞ്ഞ് വെള്ളം കൊടുക്കാനായിട്ട് ഇങ്ങനെ കൊണ്ടുവരും. അങ്ങനെ രണ്ടായിട്ട് നടന്ന് പട്ടൊക്കെ എടുത്തും എല്ലാം അങ്ങനെ പോവും. പിന്നെ ഉച്ചയ്ക്ക് ഞങ്ങൾ ഇവിടെ ഈ പുഴയൊക്കെ തന്നെ കെട്ടും, ഇവിടെ തന്നെ കെട്ടും. വൈകുന്നേരത്തെ ഈ നേരത്തെ ആവുമ്പോൾ വെള്ളത്തിൽ കിടന്നും മറിയായിരിക്കും, ഒഴിച്ചു മറിയായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ കൊണ്ടുപോയി കെട്ടും. അങ്ങനെ കെട്ടിന്തറയിൽ മാത്രം കെട്ടി നിർത്തപ്പെടണം എന്ന് പറയുന്ന രാമന് അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അങ്ങനെ ആയിരുന്നല്ലോ അവൻ. അവൻ അങ്ങനെ ഇപ്പോഴായി പേരാമലത്ത് പോയതിന് ശേഷമാണ് ഒരേ തറയിലും ഒരേ ഇതിലുമായിട്ട് ഇതാവുന്നത്. മറ്റത് അങ്ങനെ ഇല്ല. ഞങ്ങളിപ്പോൾ ഇന്ന് ഇവിടെ കെട്ടി, നാളെ പുഴ അക്കരെ കെട്ടും, മറ്റൊന്ന് അതിൻ്റെ പുറത്ത് കെട്ടും. അങ്ങനെ ഒരു തറ മാറി കെട്ടി വെള്ളത്തിൽ കിടന്ന് അവൻ്റെ ഇഷ്ടമാണ്. അവൻ വന്നാൽ കഴുകിൽ കഴിഞ്ഞാൽ ഞാൻ പറയും ആന ഒന്ന് രണ്ട് മറിച്ചിട്ട് മറിഞ്ഞോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ തല കുത്തി അങ്ങനെ മറിയും, അങ്ങോട്ട് പറയും ഇങ്ങോട്ടും മറിയും. എങ്ങനെ പറഞ്ഞാലും ആ എന്തായാലും നമ്മളെ വിട്ട് എവിടേക്കും പോയില്ല. ആ പോരെ മക്കളെന്ന് പറഞ്ഞാൽ കയറി പോരും. അത്ര അനുസരണയുള്ള ആനയാണ്. ഞാറ്റുവേലയുടെ നേരെ അവകാശികളെന്നോ സഹ്യപുത്രന്മാരിൽ ഒരുവനെന്നോ വിളിക്കപ്പെടില്ലെങ്കിലും മണ്ണിൻ്റെ മക്കളായ നാടൻ ആനകളേക്കാൾ എന്തുകൊണ്ടും രണ്ടടി മേലെ നിൽക്കുന്ന വരത്തന്മാരിൽ ഒരുവനാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന മലയാള മണ്ണിൻ്റെ ഒരേ ഒരു രാമൻ. ഭയമാണ് രാമൻ്റെ ആകെയുള്ള ഒരു പ്രശ്നം. അതിനൊപ്പം കാഴ്ചയ്ക്ക് പ്രശ്നമുള്ള വലതുഭാഗത്ത് കൂടി പെട്ടെന്ന് ആരെങ്കിലും കയറി വരികയോ പേടിക്കാൻ തക്ക എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടാവുകയോ ചെയ്താൽ ചില നേരങ്ങളിലെ ചില എടുത്തുചാട്ടങ്ങൾ. എന്നാൽ അത്തരം അവസരങ്ങളിലും മുന്നും പിന്നും നോക്കാതെ കണ്ണിൽ കണ്ടതെല്ലാം തച്ച് തകർക്കുന്ന രീതിയോ നിയന്ത്രണം ഏറ്റെടുക്കാനെത്തുന്ന പാപ്പാന്മാർക്ക് നേരെ കൊലവിളിയുമായി പാഞ്ഞെടുക്കുന്ന സ്വഭാവമോ രാമനില്ല. രാമൻ എവിടെ ചാടിയാലും കൊമ്പനിടയ്ക്ക് പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ രാമനെങ്ങും പോവില്ല. അപ്പം ഈ പേടിച്ച് പോണല്ലോ മുളം മുന്നേ കയറി ചെന്നാൽ കൊമ്പൻ വട്ടം കയറി പിടിച്ചു കഴിഞ്ഞാൽ പെരുമുഖം വട്ടം കയറി പിടിക്കുവാനാണ്. അത് അലപ്പ് പോകാറില്ല. അതെന്താ വെച്ച് കഴിഞ്ഞാൽ ആനയും ഇത്രയും വർഷത്തെ സർവീസും കാരണം കൊണ്ടാണ് രാമൊന്നും ചെയ്യാം. എന്നിട്ട് നമ്മളൊന്നും ചെയ്യാറില്ല, ഒരിക്കലൊന്നും ചെയ്തില്ല. ഞാൻ വീണ് പിടിക്കാൻ ശ്രമിക്കുമ്പോൾ വീണിട്ട് എന്നെ ചവിട്ടാതെ മാറിപ്പോയ ചെറുത്തന്മാരുടെ തെച്ചോട്ടാവില്ലെന്ന് വെച്ച് കാൽച്ചോട്ടി വീണ്ടും പോലെ അവൻ ചവിട്ടാതെ ഒഴിഞ്ഞ് മാറിപ്പോയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അവിടെ നിന്ന് എണീച്ച് അവനെ പിടിച്ചിട്ടുണ്ട്. അവനൊരു ആളക്കാരെ ഒരു അങ്ങനെ നാട്ടുകാരെ പെട്ടെന്ന് അങ്ങനെ ഉപദ്രവിക്കുന്ന ആന അല്ല. അത് ഓർക്കാപ്പുറത്ത് പേടിച്ച് പോണതിൻ്റെ കാലിൻ്റെ അടിയിൽ പെട്ടിട്ട് അങ്ങനെ പോണതാ. ആന അങ്ങോട്ട് ചെയ്യുന്നതല്ല, അങ്ങോട്ട് അവർ ചെയ്യുന്ന ആനല്ലത്. പേടിച്ചരണ്ട് ഓടുന്നതിനിടയിൽ അബദ്ധത്തിൽ സംഭവിച്ചിട്ടുള്ള കയ്യബദ്ധങ്ങൾ, രാമൻ പ്രതിസ്ഥാനത്തെത്തുന്ന കേസുകളിലേറിയ പങ്കിൻ്റെയും രത്ന ചുരുക്കം അങ്ങനെ തന്നെ ആയിരിക്കുമെന്നാണ് രാമനെ വഴി നടത്തിയിട്ടുള്ളവരെല്ലാം ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നത്. ആയിരത്തി
അടുത്ത ആൾ വന്നേ കൊണ്ടൊന്നും രാമന് ഒരു ഇതുമില്ല. തൊട്ടൊഴിയെ തിന്നാൻ കൊടുക്കുക ചെയ്ത് അതിലൊന്നും ഒരു ഇതുമില്ല. അത് അത് കൂടുതലും കണ്ണ് കാഴ്ചയുള്ള ഭാഗത്തുകൂടെ വന്നാൽ അത്രയും സന്തോഷമായി. ഈ ഭാഗത്തുകൂടെ എല്ലാവരും കൂടെ കയറി വരുമ്പോൾ അങ്ങനെ നോക്കില്ലായിരുന്നു. അപ്പൊ അതിപ്പോ ആർക്കായാലും ഉണ്ടാവില്ല, നമുക്ക് കണ്ണില്ലെങ്കിൽ. കണ്ണ് നേരത്തെ പോയിട്ടുണ്ട്. അപ്പൊ ഇവരിപ്പോ പറഞ്ഞുണ്ടാക്കണം എന്താ അറിയോ, അത് മുഴുവനും ഇപ്പൊ കണ്ണ് രണ്ടും ആൻ്റെ പോയി എന്നുള്ളതിലാണ് അവന്റെ കോമ്പൗണ്ട്. ഒരാളെയും കോമ്പൗണ്ട് ചെയ്തില്ല, ഒരാന ആനയെ മാത്രമേ ചെയ്തു. കോമ്പൗണ്ട് ചെയ്തിട്ടില്ല എന്ന് ചേട്ടൻ പറയുമ്പോൾ അതിന്റെ അർത്ഥം മനഃപൂർവ്വം അല്ലെങ്കിൽ ബോധപൂർവ്വം ഒരാളെ അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ടില്ല. പേടിയോണ്ട് ചെയ്യണം. അപ്പൊ അങ്ങനെ ഓടി പോകുമ്പോ ഇവിടെ തടസ്സം കണ്ടു കഴിഞ്ഞാൽ ആന, ചെറുപ്പത്തിലത്തെ രീതിയാണ് പറഞ്ഞത്, തടസ്സം കണ്ടു കഴിഞ്ഞാൽ ആന ഇങ്ങോട്ട് മാറിയിട്ടുള്ള വഴി കൂടെ പോകും. തടസ്സം ഉണ്ടെന്ന് കണ്ടാൽ അത് നീക്കിയിട്ടാണ് പോകും. എന്തെങ്കിലും ഒന്നും അങ്ങോട്ട് ചാടി ചാടുമ്പോഴേക്കും ഞാൻ പിടിക്കുകയും ചെയ്യും, പിടിച്ചാൽ കഴിയുകയും ചെയ്തു. ചാപ്പിളുണ്ട്. അതെന്താ വെച്ചാൽ ഈ പേടി എന്ന് വെച്ചാൽ ഈ ആൾക്കാർ പെട്ടെന്ന് ഈ ഷൂട്ടും വീട്ടൊക്കെ ഇട്ടിന് ഓടി വരിക, അല്ലെങ്കിൽ കുറച്ച് പട്ടിനായ്ക്കളോ ഓടി ഇങ്ങോട്ട് കുറച്ച് പെടപ്പെടാന്ന് ഓടി വരിക. അപ്പോൾ എനിക്കൊരു പെട്ടെന്നൊരു പേടി, എന്താ ചെയ്യണത്, പെട്ടെന്ന് ഒരു ആ ബാധിക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ല എനിക്ക്. അതെ, അതിൻ്റെ ഒരു പേടി കാരണം, അല്ലാണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും. ഒരു ഭാഗത്ത് പ്രായത്തിൻ്റെതായ എടുത്തുചാട്ടത്തിൻ്റെയും സ്വഭാവ ദൂഷ്യത്തിൻ്റെയും പേരിലുള്ള കുപ്രസിദ്ധി, മറുഭാഗത്ത് നോക്കി നിൽക്കുമ്പോഴെന്നോണം വളർന്നു പൊന്തുന്ന ആന. അതിനിടയിലാണ് തൃശൂർ പേരാമംഗലത്തിനടുത്തുള്ള തെച്ചിക്കോട്ടുകാവ് പേരാ തൃക്കോവ് ദേവസ്വം ക്ഷേത്രത്തിലെ നാട്ടുകാരായ കുറച്ചു പേർക്ക് ഒരാനയെ മേടിക്കണമെന്ന മോഹമുദിക്കുന്നത്. ഭവദാസൻ ഭട്ടതിരിപ്പാട് പേരാ തൃക്കോവ് തെച്ചിക്കോട്ടുകാവ് പൂത്തൃക്കോവ് ദേവസ്വം പ്രസിഡന്റായിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് വെങ്കടാദ്രി മഠം ഗണേശനെ സ്വന്തമാക്കുന്നത്. കുട്ടിരാമൻ നായർ, രാജരാജവർമ്മ, കുട്ടൻ തുടങ്ങിയവരായിരുന്നു പേരാമംഗലത്തിന് സ്വന്തമായി ഒരു ആന എന്ന സ്വപ്നവുമായി അരയും തലയും മുറുക്കി രംഗത്തിറങ്ങിയത്. രണ്ടും മൂന്നും രൂപം മുതൽ പിരിവെടുത്തും കയ്യിലുള്ളതെല്ലാം എടുത്തുമൊക്കെയാണ് അന്നത്തെ ആ ഉത്സാഹ കമ്മിറ്റി ആനയെന്ന സ്വപ്നത്തിലേക്ക് നടന്നെടുത്തത്. ചോദിക്കുന്ന കാശ് കൊടുക്കാൻ പാങ്ങില്ലാത്തതിനാലാവാം ദൈവഹിതമറിയാൻ അവർ ആദ്യം തന്നെ ഒരു ദേവപ്രശ്നം നടത്തി. പ്രശ്നത്തിൽ തെളിഞ്ഞത് നിങ്ങൾക്കുള്ള ആ മുതല് അത്രയധികം ദൂരെയല്ലാത്ത ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ചാടി തുള്ളി നിൽക്കുന്നുണ്ടെന്ന്. അന്ന് ആന എൻ്റെ അച്ഛൻ്റെ നാട്ടിൽ കടങ്ങോട് എരുമപ്പെട്ടിയിലാണ് ആനയെ കൊണ്ട് നിർത്താറ്. മരുന്നൊക്കെ ഈ ചവനപ്രാവശ്യം ആ നല്ല മരുന്ന് കൊടുത്ത് ആന ചക്കക്കുരു മരി ആ കയറി പട്ടയാണെങ്കിൽ ആ നാട്ടുകാർ മുഴുവൻ ഒരു ഭയങ്കര ആരാധകരാ. പട്ടയൊക്കെ കൊടുത്ത് ആന അവിടെ വന്ന പേരാമകലക്കാർ ഒരിക്കൽ പ്രശ്നം വെച്ച് നോക്കി, ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ നിന്ന് ആനയെ വാങ്ങിക്കണമെന്ന് പ്രശ്നത്തിൽ കാണണം. അവിടെ കുട്ടിരാമൻ നായർ ഉണ്ടായിരുന്നു, പിന്നെ ഒരു ഭട്ടതിരിപ്പാടുണ്ടായിരുന്നു. അവരൊക്കെ കൂട്ടിയിട്ടാണ് ഇവിടെ വന്നത്. സ്വാമി ആനയെ കൊടുക്കുമോ ചോദിച്ചു. നാൽക്കാലി മൃഗമല്ലേ, ഞാൻ ആനയെ കൊടുക്കില്ല പറയില്ല, കൊടുക്കാം, പക്ഷേ എൻ്റെ അമ്മയോട് ചോദിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു ആനയൊന്നും കൊടുക്കണ്ട, അവനവിടെ ഇരിക്കട്ടെ. ഇപ്പം എനിക്കെന്താ വെച്ചാൽ ഈ ആന വന്ന പിന്നെ ആദ്യം എൻ്റെ വീട്ടിൽ കയറി വന്നപ്പോൾ എൻ്റെ വീട് അന്ന് ചെറിയൊരു വീടായിരുന്നു. അന്ന് എനിക്ക് അമ്പാൾ കുറി എന്ന് പറഞ്ഞ ചിട്ടിയിൽ കുറി കിട്ടി. ഈ ആന കാല് കയറി പിന്നെ വന്ന് കയറി പിന്നെ വീട് കയറ്റിയപ്പോൾ ആ കുറിയുടെ കാശ് അച്ഛൻ സെൻട്രൽ എക്സൈസ് ആയിരുന്നു, പെൻഷനൊക്കെ അങ്ങനെ ഇന്നത്തെ ശമ്പളമൊക്കെ നോക്കി അന്ന് കുറച്ച് പൈസയൊക്കെ തൊട്ടിട്ട് എൻ്റെ വീട് നന്നാക്കിയത്. അപ്പോൾ അവൻ്റെ കാൽവരി നല്ലതാണ്. പിന്നെ കൊടുക്കുക ചോദിച്ചപ്പോൾ അമ്മ കൊടുക്കണ്ട പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഒരു അമ്പലത്തിലേക്കല്ലേ കൊടുക്കൂ, അവൻ നന്നായിരിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അങ്ങോട്ട് രണ്ടര പ്രാവശ്യം കഴിഞ്ഞപ്പോൾ ഇനിയും വന്നവർ സ്വാമി ആനയുടെ തരാണ്ടേ പറ്റില്ല, ബ്രാഹ്മണ കുടുംബത്തിലായതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നത്. അതിനെന്താ കുട്ടിരാമൻ നേരെ തരാലോ, എന്താ തരണ്ടേ ചോദിച്ചു. അത് നിങ്ങളെന്താ വെച്ചാൽ വില കെട്ടി തന്നാൽ മതി പറഞ്ഞു. ചെറിയ കാശേ മേടിച്ചിട്ടുള്ളൂ, അത് അഡ്വാൻസ് ഒന്ന് 5000 തന്നു. പിന്നെ കാശ് കുറച്ച് ടൈം തരണം, ഇത് പിരിച്ചിട്ടൊക്കെ വേണമെന്ന് പറഞ്ഞു. നിങ്ങൾ എപ്പോഴച്ചാ കൊണ്ടുപോകണം, ആനകളെ കൊണ്ടുപോകണം പറഞ്ഞു. പിന്നെ അവർ ആനയെ കൊണ്ടുപോയി. 6 മാസം കഴിഞ്ഞിട്ടാണ് പൈസ തരണത്. അത്രയും കഷ്ടപ്പാടും ബുദ്ധിമുട്ടിട്ടും കൊണ്ടുവരണ ഈ ആനയെ അവർ മേടിച്ചത്. ഓരോ വീട്ടിലും ഓരോ ഇതിലും പൈസ പിരിച്ചും അന്ന് ഈ അമ്പലത്തിൽ പൂരം കഴിക്കാൻ തന്നെ നെല്ല് വിറ്റിട്ടുള്ള കാശുകൊണ്ടാണ് രാമൻ നായർ പൂരം നടത്താറുള്ളത്. അത്രയും ഗതി മോശമായിരുന്നു. പക്ഷെ അമ്പലം നന്നായത് ഈ ആന വന്ന പിന്നെയാണ്. ചെന്ന പിന്നെ അമ്പലം നന്നായി, പിന്നെ അവിടുത്തെ ഓരോ ചവിട്ടുപള്ളിയും നന്നായി നന്ന്, പിന്നെ ഒരു ആന വാങ്ങി. ഇന്ദിരാഗാന്ധി മരണപ്പെട്ട 1984 ഒക്ടോബർ 31 രാജു സ്വാമി എന്ന വെങ്കടാദ്രിയിൽ നിന്നും പേരാമംഗലംകാർ ഗണേശനെ സ്വന്തമാക്കുന്നത്. തുടർന്ന് നടക്കിരുത്തലും രാമചന്ദ്രൻ എന്ന പുതിയ നാമകരണവും. 70,000 രൂപയ്ക്കാണ് ദേവസ്വം രാമനെ മേടിക്കുന്നത്. എന്നാൽ ബീഹാറിൽ നിന്നും
ഇടക്കുന്നി വാര്യർക്കൊപ്പം മോട്ടി പ്രസാദ് എന്ന ഇവനെ നാട്ടിലേക്ക് എത്തിച്ച് ലോറി യാത്രയിൽ ഒപ്പമുണ്ടായിരുന്ന ശങ്കരൻകുട്ടി നായർക്ക് അന്നത്തെ ബീഹാർ വിലയും ആ ദിനങ്ങളും ഇന്നും ഓർമ്മയിലുണ്ട്. ഓരോ ഓണവും ഉണ്ട് കഴിയുമ്പോഴും ഓരോ മതപ്പാട് കഴിയുമ്പോഴും വെച്ചടി വെച്ചടി വളർന്നു കയറി മലയാള മണ്ണിലെ തന്നെ അതികായനായി മാറിക്കൊണ്ടിരുന്ന രാമനോടുള്ള അസൂയയും ഏഷണി കണ്ണുകളുടെ കുത്തിത്തിരിപ്പുകളും അകമ്പടിയായപ്പോൾ ആ വല്ലാക്കാലത്ത് അങ്ങനെ ചിലതൊക്കെ പറ്റിപ്പോയി എന്നതാണ് യാഥാർത്ഥ്യം. പിൽക്കാലത്ത് അവൻ ഇത്രയും വലിയ ഒരാനയായിട്ട് മാറുമെന്ന് സ്വപ്ന പ്രകാരം വിചാരിച്ചിട്ടില്ല. ഇല്ല ഒരുപാട് ആനകളെ കണ്ടിട്ട് ഒരുപാട് ആനകളെ കണ്ടിട്ടുണ്ട്. വളർന്ന ആനകളും വളർച്ചയില്ലാത്ത ആനകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിലും കൂടിയിട്ട് ഈ ഒരു ആനയെ കൊണ്ട് നമ്മൾ ഒരു അതിശയമായിട്ടുള്ളൊരു കാര്യമാണ് വളർച്ച. ആ എല്ലാവരും പറയും ഒരു ആന ഒരു മതപ്പാട് കഴിഞ്ഞാൽ ഒരു അരഞ്ച് വളരുക, ഒരു ഇഞ്ച് വളരുക എന്നൊക്കെ പറയുന്നത് ഓരോ മതപ്പാട് കഴിയുമ്പോൾ. പക്ഷേ ഈ ആന അങ്ങനെയല്ല. ഈ ആന പെട്ടെന്ന് പെട്ടെന്ന് വളർന്നു വരികയാണ്. അത് ഒരു മതപ്പാട് ഇപ്പോൾ ഒരു ഇഞ്ച് രണ്ടിഞ്ചും മൂന്നിഞ്ചൊക്കെ വളർന്ന കൂടുതലാണ് തോന്നുന്നത് നമുക്ക്. അത്ര അങ്ങനെ വേണം ഉണ്ടായിരിക്കണത് കയറി വരുന്നത്. അത് ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒന്നേ പറയുള്ളൂ, ആ ഭഗവതര ഒരു കഴിവെന്നല്ലാണ്ട് എനിക്ക് അതിൽ പിന്നെ ഒന്നും പറയാനില്ല. ആദ്യമായി ഒരാനയുടെ നേർക്കുള്ള കടുംകൈ ചെയ്തു പോയത് പാലക്കാടുള്ള വേഷൻ എന്ന ഉടമയുടെ സ്വന്തമായ കേശവനെതിരെയായിരുന്നു. മുമ്പ് രാമൻ എന്ന ഗണേശൻ്റെ പാപ്പാനായിരുന്ന പൈങ്കുളം കുട്ടൻനായരാണ് അന്ന് കേശവൻ്റെ പാപ്പാൻ. തൻ്റെ സ്വന്തക്കാരനായിരുന്ന പാപ്പാനെയും അടിച്ചെടുത്ത് മുന്നിൽ വന്നു നിന്ന് ഞെളിയുന്ന ആനയോട് രാമൻ ഒരു ഈർഷ തോന്നിയോ, അതോ മുമ്പെപ്പോഴോ രാമനെ തോണ്ടി വിട്ടിട്ടുണ്ടാവുമോ? എന്തായാലും പെട്ടെന്നുള്ള പ്രകോപനത്തിൽ തട്ടിമറിച്ചിട്ട് കുത്തി. അന്ന് ഈ ആനകളൊക്കെ അന്ന് ഈ കുംഭമാസത്തിലൊക്കെ നല്ല തിരക്കുള്ള ദിവസങ്ങളാണ്. അപ്പോൾ ഈ ആന നമ്മുടെ ഈ ആന തലകെട്ടൊക്കെ കെട്ടി. അപ്പോൾ ഈ ആന വരാൻ ഇത്തിരി താമസമായി. അപ്പോൾ അന്ന് ഈ കടുവയൊന്നുമില്ല ആനയുടെ കൂടെ, വേറെയുള്ള പാപ്പന്മാരായിരുന്നു. അവർ കടുവയ്ക്കാണ്. അപ്പോൾ അവർ കൊണ്ടുവരാൻ താമസമായി ഈ ആന കൊണ്ടുവരാൻ. അപ്പോൾ ഞങ്ങൾ അന്ന് 9 ആനയാണ് അമ്പലത്തിൽ രാത്രി തലകെട്ട് കെട്ടുന്നത്. അപ്പോൾ ഓരോ സെറ്റ് പൂരം രാത്രിയൊക്കെ എല്ലാം അമ്പലത്തിലാണ്. മറ്റൊക്കെ ഓരോ സെറ്റിൽ നിന്ന് വരിക ഓരോ ആനകൾ. ഇത് ഏത് കഴിഞ്ഞ് അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാ ആനകളും അമ്പലത്തിലാണ്. അപ്പോൾ രാത്രി 2 മണിക്ക് ആനകളും എല്ലാ ആനകളും തലയിട്ടിട്ട് ഞങ്ങളുടെ ഈ 8 ആനയും തലയിട്ട് കെട്ടി. 9-ാമത്തെ ആന ചെച്ചുകൊണ്ടുപോകും രാമേന്ദ്രനാണ്. അതിനെ കൊണ്ടുവരാൻ താമസം. അപ്പോൾ ഞങ്ങൾ ഈ ആനകളൊക്കെ തലയിട്ട് കെട്ടിയൊക്കെ ആനകളൊക്കെ ഉറക്കം തൂങ്ങിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് തല. അപ്പോൾ ഞാൻ തലയിട്ട് കെട്ടിയിട്ട് ഇപ്പുറത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ നേരെ അവിടെ ഇരിക്കുന്നുണ്ട്, കട്ട ചായ കുടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ആനയെ കൊണ്ടുവന്ന് അപ്പോൾ ഞാൻ വന്നപ്പോഴാണ്ട് പറഞ്ഞു, ഞാൻ വരണ കണ്ടപ്പോൾ എനിക്ക് തോന്നി എന്താണ് ആ ഒരു ശരീരം ആരും നാരായണ ആൻ്റെ നടക്കേട കൂട്ടറാൻ വേണം, നടക്കേട കൂട്ടറ ഏയ് വേണ്ട കൂട്ട വേണ്ട ഒന്നും കുഴപ്പമില്ല ഈ നടക്കുന്ന ഇടപൂട്ട്. അവൻ അതൊന്നും ചെയ്യണ്ട, അങ്ങോട്ട് തലകെട്ട് മേടിക്കാൻ അങ്ങോട്ട് ചെന്നോട് കൂടെ ഈ ആന ഇപ്പം ഇങ്ങോട്ട് മാറിയില്ലേ. അപ്പോൾ നമ്മുടെ ആന എൻ്റെ പുറത്ത് ഇങ്ങനെ നിൽക്കണം. ഇന്നെ ആന വെച്ചിട്ടോ എന്നെ പാപ്പാനിച്ചിട്ടോ ഒന്നും ചെയ്തതല്ല, ഒന്നല്ല. ആനയ്ക്ക് ആ കലിപ്പം അങ്ങോട്ട് തീർക്കാൻ വേണ്ടി കയറി ത കൊടുത്തു. അപ്പോൾ ഈ ആന ഉറക്കം തൂങ്ങി നിൽക്കല്ലേ, ഇല്ലല്ലോ തീർക്കാൻ ഇല്ലല്ലോ. തെക്കുന്ന ആനയോട് പോകുന്നു പറഞ്ഞു, മറിഞ്ഞോട് കൂടെ ഒരു കുത്തുമണി കൊടുത്തു. ആന പിന്നെ ഓടി പോവുകയും ചെയ്തു. ഒറ്റ കുത്ത് ഇല്ല അങ്ങനെ ചെയ്തില്ല. ഈ കുത്തി വീണോടുകൂടി ഒരു കുത്തുമണി കൊടുത്ത് ആന അപ്പോൾ മറ്റുള്ള ആനകളൊക്കെ അതിൻ്റെ ഓടി. ഈ ആന ഓടി നേരെ കിഴക്കോട്ട് ഒരു മരമില്ലുണ്ട് അവിടെ അങ്ങോട്ട് ഓടിക്കരു. പിന്നെ അവരങ്ങനെ ഓടി പോയി പിടിച്ചു. അപ്പോൾ ഞാൻ നമ്മുടെ ആനയെ കൊടുത്ത്. അപ്പോൾ അപ്പോഴൊന്നും ഞാൻ കണ്ടില്ല, പിന്നെ വലിച്ച അറിഞ്ഞില്ല ഇരുട്ടല്ലേ. അപ്പോൾ ഞാൻ ആനയെ കൊടുത്ത് അവിടെ നിർത്തി അങ്ങനെ നിന്ന് അങ്ങനെ വേറൊരു വളപ്പിലേക്ക് പോയി. ആന അവിടെ നിന്നും നടന്നു പോയി, ഒരു കുഴപ്പമില്ല. പക്ഷെ എന്നിട്ട് വലിച്ച നമ്മളാണ് എനിക്ക് ആനയുടെ നോക്കുമ്പോഴാണ് ആനയുടെ ഉള്ള മുറി കാണുന്നത്. അപ്പോഴാണ് ഒന്നും അറിഞ്ഞില്ല. അപ്പോൾ പിന്നെ ആകെ തിക്കും തിരക്കും ബേളായില്ലേ. അപ്പോൾ പിന്നെ ഞാൻ ആന അവിടെ പിടിച്ച് കൊളുത്തി അവിടെ ഇരുന്നു. അങ്ങനെ വെളിച്ചാകുമ്പോഴാണ് ആനയുടെ നോക്കുമ്പോഴാണ് ഈ ഇത് കാണുന്നത്. കണപ്പാടിനെ കയറ്റിട്ട് ആനയാണ് കാണുന്നത്. പിന്നെ 17 ദിവസമാണ് അവിടെ നിന്ന്. 17 ദിവസം മണ്ണും ഇതൊക്കെ മുറിഞ്ഞ് അതിൻ്റെ ശേഷം ഇങ്ങനെ ഈ ഒരു ആനയുടെ മുറി ഡ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വെള്ളം ഒഴിച്ചോളൂ. അതിലങ്ങോട്ട് പനിച്ചു എന്നാണ് പനിച്ചു അങ്ങനെയാണുണ്ടായത്. പിന്നീട് എറണാകുളം ക്ഷേത്രത്തിൽ വെച്ചും 2013 പെരുമ്പാവൂർ രായമംഗലം കൂട്ടുമാടം ക്ഷേത്രത്തിൽ വെച്ചും ഏറ്റവും ഒടുവിൽ 2 വർഷം മുമ്പ് ഗുരുവായൂരിനടുത്ത് ഒരു ഗൃഹപ്രവേശത്തോടനുബന്ധിച്ച് നടന്ന എഴുന്നള്ളിപ്പിലും
രാമചന്ദ്രൻ പ്രകോപനമുണ്ടാക്കി ഏതാനും മനുഷ്യജീവനുകൾ പൊലിയുന്നതിന് കാരണക്കാരനായി മാറിയിട്ടുണ്ട്. തൃശൂർ പൂരത്തിന് തിരുവമ്പാടി വിഭാഗത്തിൻ്റെ തിടമ്പാനയായ വലിയ ചന്ദ്രശേഖരനെ ആക്രമിക്കുകയും തുടർന്ന് അധികകാലം കഴിയും മുമ്പേ ചന്ദ്രശേഖരൻ ചരിയുകയും ചെയ്യുന്നതോടെയാണ് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനെതിരെ കൂട്ടാനക്കുത്തിൻ്റെ പേരിൽ ആദ്യകാലത്ത് ഉത്സവ നഗരികളിൽ അപ്രഖ്യാപിത വിലക്ക് വന്നു തുടങ്ങുന്നത്. ഒരു കാലത്ത് കൂട്ടാനക്കുത്തിൻ്റെയും കൈവിട്ടോട്ടങ്ങളുടെയും ബ്രാൻഡ് അംബാസഡറായിരുന്ന ഉത്രാളിക്കാവ് ബാലാജി ട്രസ്റ്റിൻ്റെ പഴയ കൃഷ്ണഗോപാൽ ആനയെ പാറമേക്കാവിന് കൈമാറി പാറമേക്കാവ് ശ്രീപരമേശ്വരനായി മാറിയപ്പോൾ പഴയ ചട്ടമ്പിത്തരങ്ങളെല്ലാം മാറ്റിവെച്ച് സദ്ഗുണസമ്പന്നനായി പൂരത്തിടം ഏറ്റി തുടങ്ങിയതിനും അപ്പോൾ ആനക്കേരളം സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞിരുന്നു എന്നത് മറ്റൊരു കാര്യം. ഇതിന് അർപ്പൂക്കരാനെന്നും പറഞ്ഞൊരു ആന തെക്കനാട്ടിൽ നിന്ന് വരുന്നുണ്ട്. അത് ഒരു കൂട്ടാനെ കുത്തുന്ന ഒരു ആനയായിരുന്നു എന്നാണ് പറയുന്നത്. അത് ഈ ആനക്കുട്ടിയെ ഞാൻ കൊണ്ടുനടക്കുന്ന സമയത്ത് അന്നൊരു കുത്ത് ഈ ആനയ്ക്ക് കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു മനസ്സിലേക്കുള്ള ഒരു ഇതാണ് ആനയ്ക്കെന്നാണ് മറ്റുള്ള ആനകളെ കാണുമ്പോൾ ഒരു കുത്തെന്നുള്ളൊരു തോന്നേണ്ടത്. അതെ, അതാണ് ഞാൻ മറ്റാന ഇത്തിരി ഒരു അസാമാന്യ വേഗതയിലോ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇവൻ്റെ ഭയം എപ്പോഴും ഭയം ഉണ്ടാവുമല്ലോ. അതിപ്പോൾ ഈ പിന്നെ ഈ കുത്തു കൊണ്ടതിൻ്റെ ആ ഒരു പേടി, അതിപ്പോൾ ഇനിയിപ്പോൾ വേറെ ആന അതിലെങ്ങനെ നേരിട്ട് വരുമ്പോൾ അവൻ എന്തെങ്കിലും ചെയ്യുമെന്നുള്ളൊരു ഭയപ്പാട് അവന് മനസ്സിലുണ്ട്. കേരളത്തിലെ തൻ്റെ കരിയറിൻ്റെ പ്രാരംഭകാലത്ത് തോളൂർ ബാലകൃഷ്ണൻ നായർ എന്ന പാപ്പാനൊപ്പമുള്ള വഴിയടിക്കലിനിടെ പിന്നിൽ നിന്നും കാലിൽ വന്നിടിച്ച ഉന്തുവണ്ടിയുടെ തോന്നിയാസത്തിൽ പേടിച്ചരണ്ട് പാപ്പാൻ്റെ കയ്യും പിടിച്ചോടിയ ഓട്ടത്തിനൊടുവിൽ റെയിൽവേ ഗേറ്റ് കുത്തിപ്പൊക്കി ട്രാക്കിലേക്ക് കടന്ന രാമനും പാഞ്ഞടുക്കുന്ന ട്രെയിനിനുമിടയിൽ നിമിഷങ്ങളുടെ വ്യത്യാസവും വിധിയുടെ വിളയാട്ടവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഭാഗ്യവും ദൈവാനുഗ്രഹവും അന്ന് കൃത്യമായി രക്ഷയ്ക്കെത്തുകയായിരുന്നു. എങ്കിലും റെയിൽവേ ട്രാക്കിൽ നിന്നും തടി കഴിച്ചിലാക്കിയെങ്കിലും പേടിയും പരക്കമ്പാച്ചിലും അന്ന് അവിടം കൊണ്ടും തീർന്നില്ല. അന്ന് പാപ്പാനും രാമനും ഇടച്ചട്ടക്കാരനുമെല്ലാം ശരിക്കും വെള്ളം കുടിക്കുകയും ചെയ്തു. കുടിച്ചെന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ തന്നെയുള്ള വെള്ളം കുടിക്കൽ. ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ പോയിട്ട് ഈ ഡോക്ടറുടെ ഈ പട്ട വെട്ടിയ പറമ്പിലേക്ക് കടന്നു പോകാൻ. അപ്പോൾ അവിടെ തെങ്ങുംപറമ്പും കോട്ടും കഴുങ്ങും പറമ്പും ഒക്കെ നിറയുണ്ട്. പട്ടവടി ഇടാൻ പറഞ്ഞപ്പോൾ പട്ടവടി ഇട്ടുവാൻ അപ്പോഴും എൻ്റെ വിചാരം പട്ടിട്ടപ്പോൾ നിൽക്കുന്ന ഞാൻ ചാടി പിടിച്ചു കയറുമ്പിൽ ചാടി പിടിച്ച വഴി ഞാൻ മുകളിലുള്ള മോനോട് പറഞ്ഞു ഞാൻ ചങ്ങല തട്ടിയിട്ട് ചാടാ പറഞ്ഞു. ചങ്ങലവൻ തട്ടി ചാടാൻ പറഞ്ഞതെന്ന് വെച്ചാൽ എനിക്ക് ഞാൻ വിട്ടാൽ പിന്നെയും കയ്യിൽ നിന്ന് പോയില്ല. ഇവനോട് കൊളുത്താൻ പറയാലോ വെച്ചിട്ട് അപ്പോൾ എന്താ വെച്ചാൽ അവിടെ ഈ പാടത്ത് മണ്ണെടുത്ത വലിയ കുഴികളുണ്ട് സന്ധ്യസമയം അല്ല മണൽ ഇതിനെ ഇഷ്ടിയെ പിടിക്കാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ അന്നത്തെ കാലത്ത് മണ്ണെടുക്കണ ഒരു കാലഘട്ടമാണ്. വലിയൊരു കുഴിയാണ് അതിൽ അങ്ങോട്ട് ചാടിയാണ് ഞാൻ ഈ കയർ ആന ചാടി ഞാൻ ഈ കയർ വിട്ടിട്ടില്ല ഞാനും ഒപ്പം ചാടി ആ ചാടി ചാടിയോട് കൂടെ ആന ഒരു നിലവിളി നിലവിളിച്ചപ്പോൾ എൻ്റെ കണക്ക് പെട്ടത് എന്താ തോന്നിയറിയോ ഈ നാല് പുറം കഴുങ്ങിൻ്റെ കുറ്റിയടിച്ചിട്ട് ഓല കൊണ്ട് മറഞ്ഞിട്ടുണ്ട് ഈ വെള്ളം ഇങ്ങടെ ഇറങ്ങി വന്നിട്ട് ഈ ചെറുതിലേക്ക് ഇറങ്ങാതിരിക്കാം അയില് താണുന്നല്ല വിചാരിച്ചു അയില് ആനയുടെ അടിവയറ്റിൽ ഇത് കുത്തി കയറിയിട്ടാണ് നിലവിളിച്ച് പറഞ്ഞത്. അങ്ങനെ ഞാൻ ഈ ഇതിങ്ങനെ മുറുക്കി പിടിച്ചിട്ട് ഈ കാലുകൊണ്ട് ഇങ്ങനെ അരടി ഞാൻ എന്തെങ്കിലും അടി കൂടി ഉണ്ടാക്കുമ്പോൾ ഒന്നുമില്ല ആന പേടിച്ചിട്ടാണ് നിലവിളിച്ച്. പക്ഷെ എനിക്ക് തോന്നിയത് എന്താ സംഭവിച്ചതെന്ന് യാതൊരു ഇല്ല സന്ധ്യ സമയമായില്ല ഞാൻ ആ ഇരുട്ടായിട്ടില്ല എന്നാൽ ഇരുട്ടാവുകയും ചെയ്തിട്ടുണ്ട്. റോഡിൽ കൂടെ വണ്ടികൾ പോകണം അപ്പോഴേക്ക് ജനങ്ങളൊക്കെ റോഡിലൊക്കെ നിറഞ്ഞിട്ടോ. അങ്ങനെ ഞാൻ സുരേഷ പറഞ്ഞാൽ അവനെ വിളിച്ചാടെ മോനെ രക്ഷയില്ലാതെ വന്നു ആനങ്ങിപ്പം നിലയില്ല വെള്ളം നല്ല വെള്ളമാണ് ഈ വലിയ വലിയ കുഴികളാണ് ഞാൻ അങ്ങനെ കാലൊരു അടിയിലേക്ക് വിട്ടാ ഞാൻ താണു ഞാൻ ഇതുമ്പോൾ കയറുമ്പോഴേ തോന്നിയാ ചങ്ങലില്ലല്ലോ കയറുമ്പോൾ തോന്നി അങ്ങനെ ആനയുടെ ഇതുവരെ ഉണ്ട് കണ്ണു മറിഞ്ഞിട്ടില്ല ഇതുവരെ വെള്ളം ആ താഴെ വെള്ളം ഉണ്ട് ഇവ ഈ കൈ മേപ്പിട്ട് പൊന്തിച്ചിട്ടുണ്ടോ പട്ട പോവുകയും ചെയ്തില്ലേ. അങ്ങനെ ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഒരു ഭാഗത്തൊരു ചെറിയൊരു പഴുത് കാണാണ്ട് അത് ശരിക്ക് കയറി പോകാനൊന്നും പറ്റില്ല. അപ്പം ഞാൻ ചെറിയത് ഞാൻ സുരേഷിനെ അപ്പോഴേക്ക് ഞാൻ രണ്ടു മണിക്ക് വെള്ളവും കുടിച്ചു ഈ കൈ എനിക്കും കുറഞ്ഞു. ഞാൻ പറഞ്ഞു സുരേഷ നീ അപ്പുറത്ത് കയറി വന്നിട്ട് വിളിക്കവനെ അവിടെ എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൊടുത്ത് വിളിക്കുക എന്തെങ്കിലും തിന്നാൻ കാണിച്ചു കൊടുത്താൽ പെട്ടെന്ന് ഭയങ്കര ഓടി പോവുകയാണെങ്കിൽ തിന്നാൻ കാണിച്ചു കൊടുത്താൽ അത് മേടിച്ച് തിന്നും നമുക്ക് കീടങ്ങില്ല എന്നേ ഉള്ളൂ. അപ്പം അത് പേടിച്ചിട്ടാ കീടങ്ങുക തല്ലെന്ന് പേടിച്ചിട്ടാണ് ഞാൻ തല്ലാൻ പോവില്ല. അപ്പം എന്താ ചെയ്താൽ നീ അവിടെ എന്തെങ്കിലും കാണിക്കടാ പറഞ്ഞു അവൻ രണ്ട് വാഴ കയ്യൊക്കെ അതേ സമയത്ത് അതല്ലേ കിട്ടും വെട്ടിയിട്ട്
ഇടുവാ അങ്ങടുവാ പറഞ്ഞിട്ട് വിളിച്ചു. അപ്പൊ ഈ വഴ അവിടേക്ക് അവൻ കയറി, വഴ അവിടേക്ക് അവൻ കയറിയപ്പോ എനിക്ക് ഒരു ഒരു തിണ്ടുമ്പിൽ ഒരു ചവിട്ട് കിട്ടി. വലത്തെ ഏത് കാലം ഒരു ചവിട്ട് കിട്ടിയപ്പോ ഞാൻ പറഞ്ഞു അങ്ങടെ ഇടത്തേക്ക് കയറി പോട്ടാനാ പറഞ്ഞു. എന്തായി കാണിക്കണേ നേരെ സന്ധ്യയിലെ എന്ന് പറഞ്ഞു അങ്ങോട്ട് കയറാൻ പോന്നപ്പോ അവൻ വേഗം ആ വഴ അത്ര പഴുതുള്ളൂ ആ ആ വഴ അവിടേക്കാണ്ട് കയറിയിട്ട് രണ്ട് കൊമ്പാണ് കുത്തിയിട്ട് വേഗം മുമ്പാക്കാണ് കയറി. കൊമ്പ് കുത്തി മുമ്പാക്കം കയറി നട നട രണ്ടെണ്ണം ആ വലിയത്തിരി ഉയരണ്ടേ നട രണ്ടെണ്ണം വെച്ച് മുമ്പാക്കം കയറി. അപ്പം എനിക്ക് സമാധാനം സുരേഷ് ഇനി സുരേഷ് ഒന്നും പേടിക്കണം, അപകടം ഒന്നുമില്ല, ഇനി പോകാൻ പോവുകയാണെങ്കിൽ പാടത്തു കൂടെയും പോക്കോട്ടെ, ഇനി നോക്കാൻ വിട്ടുകൊടുക്കാൻ വേണമെങ്കിൽ. പിന്നെ എന്തെങ്കിലും മോനെ എന്തെങ്കിലും മോനെ എന്നൊക്കെ തൊട്ടൊഴിഞ്ഞ് പിടിച്ചിട്ട് നല്ല കുട്ടിയൊക്കെ പറഞ്ഞിട്ട് ഭയന്നു ആന വിറക്കി തുടങ്ങി. ആന തല്ലി കിട്ടുന്നുള്ള പേടി ആനക്കുണ്ടായത്. ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യൊന്നുമില്ല പോരെ പോരെ പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ പറമ്പിലേക്ക് തന്നെ കൊടുന്ന് അവിടെ അപ്പോഴേക്ക് പേടി. അപ്പോഴേക്ക് ഈ ചങ്ങളുടെ കൊക്ക കൂടി ഇടവട്ട കൂടി ചങ്ങളുടെ കൊക്ക കൂടി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കല്ലേ. അപ്പോൾ നമുക്ക് കൊളത്താനും പറ്റില്ല, ഒന്നിനും പറ്റില്ല. അങ്ങനെയൊക്കെ ഒരു കഴുങ്കുമ്പിൽ കൂട്ടി കൊളത്തി അവിടെ നിർത്തി. പതിവില്ലാത്ത വിധം ചങ്ങലയൊന്ന് കൂടുതൽ കിലുങ്ങുന്നത് കേട്ടാൽ തന്നെ പേടി ചരണ്ട് സ്ഥലം വിടാൻ തുടങ്ങുന്ന ഒരയ്യോ ഭാവം. അതായിരുന്നു ആദ്യകാലത്തെ രാമൻ. അടിയെന്ന് എഴുതി കാണിച്ചാൽ തന്നെ അടുത്ത പഞ്ചായത്ത് പിടിക്കുന്ന പാവത്തന്മാരെ പോലെ ഒരുവൻ. നാണമില്ലടാ ഇങ്ങനെ വാണം വിട്ട പോലെ ഓടി ഒളിക്കാൻ. ഒരു 10,000 പട്ടികൾ വാശിക്ക് നിന്നാലും തീരാത്ത തടിയുണ്ടല്ലോടാ എന്ന് ആരെങ്കിലും രാമൻ എന്ന അന്നത്തെ ഗണേശനോട് ചോദിച്ചോ എന്നറിയില്ല. ഇങ്ങനെ കിട്ടുന്നതെല്ലാം മേടിച്ച് കൂട്ടിക്കൂട്ടി വെച്ച് പേടിച്ചോടാൻ നിന്നാൽ അതിനെ നേരമുണ്ടാവൂവെന്ന് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ രാമനാനയ്ക്ക് തന്നെ തോന്നിക്കാണും. തണ്ടും തടിയുമില്ലേ, ഒന്ന് തിരിച്ചു കൊടുത്തു നോക്ക് എന്ന് അവസാനം അവൻ്റെ മനസാക്ഷി അവനോട് തന്നെ പറഞ്ഞിട്ടുണ്ടാവും. സാധു മിരണ്ടാൽ എന്ന് തമിഴർ പറയാറില്ലേ, എന്ന് വെച്ചാൽ പാവത്താൻ പ്രശ്നക്കാരനായാൽ പിന്നെ ഈശനും ബ്രഹ്മനും വിചാരിച്ചാലും അവനെ പിടിച്ചു കിട്ടാൻ കഴിയില്ലെന്ന് പഴമക്കാർ പറയും പോലെ ഒരു മാറ്റം. മുല്ലശ്ശേരി ഏനാമാവ് അയ്യപ്പൻകാവിൽ വെച്ചായിരുന്നു അടിയുടെ തുടക്കം. ഭക്ഷണമാണല്ലോ എന്നൊരു വീക്ക്നെസ്, അന്നത്തെ തിരിച്ചടിയുടെ കാരണം ഒരു പനമ്പട്ടയുടെ പേരിലുള്ള അവകാശ തർക്കവും. അന്നത്തെ കാലത്ത് അത്യാവശ്യം ഗുണ്ടായുസുമൊക്കെ കയ്യിലുള്ള തിരുവമ്പാടി കുട്ടിശങ്കരൻ രാമൻ്റെ വിഹിതത്തിലുള്ള ഒരു പനമ്പട്ട വാരുന്നു. ഇതിഷ്ടപ്പെടാതെ അത് തിരിച്ചെടുക്കാൻ ഗണേശൻ എന്ന രാമൻ ശ്രമിക്കുന്നതിനിടെ കാലുകൊണ്ട് ചവിട്ടിപ്പിടിച്ച് കുട്ടിശങ്കരൻ ദാദയുടെ വെല്ലുവിളിയും ഷോലയിലെ ഗബ്ബാർ സിംഗ് സ്റ്റൈലിൽ ഒരു പരിഹാസ ചിരിയും. ചോരയും നീരുമുള്ള തന്തയ്ക്ക് ജനിച്ച ആൺകുട്ടികളായാൽ കൺട്രോൾ പോവില്ലേ, പോയി ചാടിക്കടന്ന് കുട്ടിശങ്കരൻ്റെ പെരുമുഖം നോക്കി തന്നെ കൊടുത്തു. കിരീടം സിനിമയിലെ സേതുമാധവനെ പോലെ സുരക്ഷയ്ക്കും പിടിച്ചുനിൽപ്പിനും വേണ്ടി അന്ന് കയ്യിലെടുത്ത പ്രത്യാക്രമണത്തിൻ്റെ കൊച്ചുപിച്ചാത്തി പിന്നെ കുറച്ചു കാലത്തേക്ക് താഴെ വച്ചതേയില്ല. അതുകൊണ്ടെന്താ മുമ്പേ പറഞ്ഞ ലോഹിതദാസിൻ്റെ സേതുമാധവനെ പോലെ പാവത്താനായിരുന്ന രാമനിലേക്ക് അവൻ അറിയാതെ തന്നെ പോകെ പോകെ ഒരു തെമ്മാടിയുടെ മുൾക്കിരീടം വന്നു ചേരുകയായിരുന്നു. ഏറ്റവും കൂടുതൽ കാലം നിന്നിട്ടുള്ളത് മണിച്ചേട്ടനായിരിക്കും. അതെ, ഞാൻ 18 വർഷത്തോളം 18 വർഷം രാമൻ്റെ കൂടെ ഉണ്ടായിരുന്നു അല്ലേ. അപ്പോൾ എനിക്ക് തോന്നുന്നത് രാമൻ്റെ മനസ്സ് ഏറ്റവും അടുത്തറിയാവുന്നതും ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതും മണിച്ചേട്ടനാവാനാണ് സാധ്യത. അതെ അതെ, രാമൻ്റെ പ്രത്യേകത അത് വേറെ ലെവലാണ്. എന്താ വെച്ചാൽ മറ്റു സാധാരണ ഒരു ആനയെ പോലെ ഒരു ആനയല്ല രാമൻ, ആ ഒരു ലെവല് പറഞ്ഞ ലെവൽ തന്നെയാണ്. എന്താ വെച്ചാൽ നമ്മള് വലിപ്പത്തിലോ മറ്റുള്ള നല്ല ബുദ്ധിയുള്ള ഒരു ആനയാണ്. വലിപ്പത്തിനൊപ്പം തന്നെ അത്ര തന്നെ ബുദ്ധിയുണ്ട് അവന്. ചട്ടക്കാരൻ ഒരു ഒരു കിലോ 1.5 കിലോമീറ്റർ അകലെ എത്തുമ്പോഴേക്കും അവൻ അറിഞ്ഞിരിക്കും. അറിയോ, അവൻ അത്രയും മൈൻഡുള്ളതാണ് രാമൻ, അത്രയും ശ്രദ്ധയും ശ്രദ്ധയുള്ളതാണ് രാമൻ. നല്ല ബുദ്ധിയുള്ള ആന തന്നെയാണ്, സംശയമില്ല. തിരുവമ്പാടി വിഭാഗത്തിൻ്റെ തിടമ്പാനയും തിരുവിതാംകൂറിൻ്റെ മണ്ണിൽ നിന്നും പൂരനഗരിയിലെത്തി ചരിത്രം കുറിച്ചവനുമായ BMT ചന്ദ്രശേഖരൻ എന്ന വലിയ ചന്ദ്രശേഖരനെ മുളയത്ത് വെച്ച് കുത്തി ഗുരുതരമായ പരിക്കേൽപ്പിക്കുന്നതോടെയാണ് തെച്ചിക്കോടൻ രാമൻ പലരുടെയും കണ്ണിലെ കരടാവുന്നതും. തൃശൂർ പൂരമെന്ന ചരിത്രോത്സവ നഗരി അവനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളോളം അപ്രാപ്യമായി മാറുന്നതും. എന്നാൽ ഇത് ചിത്രത്തിൻ്റെയും ചരിത്രത്തിൻ്റെയും ഒരു വശം മാത്രമാണ് എന്നതും സത്യം.
ഒന്നാമതായി തിരുവമ്പാടി പാറമേക്കാവ് തട്ടകങ്ങളുടെ സ്വന്തം ആനകൾ തന്നെ തെക്കോട്ടിറക്കത്തിന് തിടമ്പേറ്റുകയെന്ന നാട്ടാചാരത്തിനിടയിൽ രാമനെ പോലുള്ള ഗിരിപ്രഭാവൻ അവിടെ ചെന്നാൽ തെക്കോട്ടിറക്കത്തിൽ പരിഗണിക്കപ്പെടാതെ ചെറുപൂരങ്ങളിലെ സാന്നിധ്യമെന്ന ഉപകഥാപാത്രങ്ങളുടെ വേഷം കെട്ടിയാടേണ്ടി വരും. മറ്റൊന്ന്, പല വർഷങ്ങളിലും തൃശൂർ പൂരത്തിൻ്റെ അതേ ദിവസം തന്നെയാവും തൃശൂരിനടുത്ത് തന്നെയുള്ള കാട്ടക്കാമ്പാൽ പൂരവും നടക്കുന്നത്. രാമനെയും കർണനെയും കാളിദാസനെയും പോലെ ഉയരപ്പെരുമയും തലയെടുപ്പുമുള്ള ആനത്താരങ്ങൾക്ക് അന്നത്തെ ദിവസം കാട്ടക്കാമ്പാൽ മത്സരപ്പൂരത്തിൽ പൊന്നും വിലയായിരിക്കും ഏക്കത്തുകയായി ലഭിക്കുന്നത്. അങ്ങനെ പല പല കാര്യകാരണങ്ങളാൽ തൃശൂർ പൂരത്തിൽ നിന്നും വർഷങ്ങളോളം ഒഴിഞ്ഞു നിൽക്കാൻ നിർബന്ധിതനായ ഈ ആൺപിറപ്പ് പിന്നീട് നെയ്തലക്കാവ് ഭഗവതിയെ ശിരസിലേറ്റിക്കൊണ്ട് തെക്കേ ഗോപുര നട തള്ളി തുറക്കുകയെന്ന നിയോഗത്തിലേക്ക് എത്തിച്ചേരുന്നത് 2014. രാമനെ കൊണ്ട് ആ ചടങ്ങ് നടത്തിക്കാമെന്ന ചിന്ത ആദ്യം ഉണരുന്നത് അന്നത്തെ നെയ്തലക്കാവ് ദേവസ്വം ഭാരവാഹികളായിരുന്ന ചിലരുടെ മനസ്സുകളിലായിരുന്നു. ആ കമ്മിറ്റിയിൽ അംഗമായിരുന്ന ഏതോ ഒരു രാമൻ ആരാധകന്റെ മനസ്സിൽ പെട്ടെന്നൊരു നിമിഷം കൊണ്ട് മുട്ടിട്ട ഒരാഗ്രഹം അഥവാ ഒരാശയം. അതാണ് പിന്നീട് സ്വയം ഒരു ചരിത്രവും ചരിത്രത്തിന്റെ തിരുത്തി എഴുത്തുമായി പരിണമിക്കുന്നത്. അത് ജനങ്ങളുടെ മനസ്സ് രാമന് പിടിച്ചെടുത്തിരിക്കുകയാണ്. ജനങ്ങള് രാമന്റെ മനസ്സിൽ ജനങ്ങളുണ്ട്. അതായത് ആദ്യം കാലത്ത് കഴിഞ്ഞാൽ ദേവസ്വം ബോർഡിലൊരു ആന വരും. അതെ, ഇവിടുത്തെ ഈ ചടങ്ങുമാരി ഇവിടുന്ന് ഒരു ആനയും ഏതെങ്കിലും ഒരു ആന, കാരണം പൂരത്തിന്റെ തിക്കിനും തിരക്കിനിടയ്ക്ക് ഒരു മനുഷ്യരും ശ്രദ്ധിക്കാതെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ തമ്പുരാൻ നാരായണൻ എന്ന് പറയുന്ന ദേവസ്വം ബോർഡ് ആന വന്ന് ഇത് ഈ ചടങ്ങും കഴിഞ്ഞ് പോകുമ്പോ ഞാനവിടെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കണം. നമ്മള് വെറുതെ ഒന്ന് ക്യാമറ തിരിച്ച് ആരും ശ്രദ്ധിക്കാണ്ട് ചടങ്ങ്. പിന്നെ ഒന്നാമത്തെ അന്നത്തെ ദിവസം രണ്ടമ്പലത്തിൽ പറക്കെ ആന ഉണ്ടാവും. തിരുവമ്പാടിയിലും പാറമേക്കാരുണ്ടാവും. അതിന്റെ അടിയിൽ കൂടിയിട്ടാണ് ഇപ്പൊ ഈ വരവും. ഇത് ആരും ശ്രദ്ധിക്കില്ല. കാരണം വെച്ചാൽ അവരൊരു ടുണ്ടുണ്ട് കൊട്ടിട്ട് വന്നോ രണ്ടാളുണ്ടാവും. ആ ചടങ്ങ് നടക്കും. ആ ചടങ്ങ് നടക്കുന്നതും കൂടി ആരും അറിയില്ല. കാരണം അവര് തിരുവമ്പാടിയിലും പാറമേക്കാരും വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ടെത്ര ശ്രദ്ധിക്കില്ല. ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. അപ്പൊ അവര് വരുന്ന ആ നട തുറക്കണോ, അവർ ആ വഴിക്ക് ഇറങ്ങി പോകണോ, നട തുറന്നോ തോന്നില്ല എന്നും കൂടി ആരും അറിയാറില്ല. അതിലിടയിലാണ് ഇപ്പൊ രാമന് നട തുറക്കാൻ വേണ്ടിട്ട് വിളിച്ചത്. നീണ്ട നാളത്തെ വിലക്കിനും ഒഴിഞ്ഞു നിൽപ്പിനും ശേഷം അത്യന്തം ആദ്യന്തം നാടകീയമായ രീതിയിലും ശൈലിയിലുമായിരുന്നു 2019 അവസാന നിമിഷം പൂരവിളംബരത്തിനായി രാമന് അനുമതി ലഭിക്കുന്നത്. അതും മുഴുവൻ സമയവും പങ്കെടുക്കുവാനുള്ള അനുമതിയുമായിരുന്നില്ല. രാമനെ സ്വന്തം അനുജനായ ദേവീദാസൻ തിടമ്പേറ്റി വന്ന് തിടമ്പ് രാമന് കൈമാറും. തെക്കേ ഗോപുര നട തുറക്കുകയെന്ന ചടങ്ങ് കഴിഞ്ഞാൽ ഉടൻ തിടമ്പ് വീണ്ടും ദേവീദാസന് കൈമാറിക്കൊള്ളണം. അങ്ങനെയായിരുന്നു മേലാവിൽ നിന്നുള്ള ഉത്തരവ്. പൂരപ്പറമ്പിലേക്കുള്ള അന്നത്തെ ആ വരവ് തന്നെ ഒരു സിനിമാറ്റിക് സ്റ്റൈലിലായിരുന്നു എന്ന് പറഞ്ഞാൽ അതാണ് സത്യം. ഏതാനും വർഷം മുമ്പ് വരെ ആരോരും അറിയാതെ ഒരു വഴിപാട് കഴിച്ചു പോകുന്ന ലാഘവത്വത്തോടെയായിരുന്നു നെയ്തലക്കാവ് ഭഗവതി തൻ്റെ ഭാഗം നിർവഹിച്ചിരുന്നതെങ്കിൽ രാമൻ കളത്തിലിറങ്ങിയതോടെ സംഗതിയുടെ കളർ തന്നെ മാറി. ആയിരം ആയിരം കണ്ഠങ്ങളിൽ നിന്നും ഒരേ താളത്തിൽ അലയടിച്ചുയരുന്ന രാമൻ രാമൻ എന്നുള്ള ഹുങ്കാരത്തിനിടയിൽ തെക്കേ ഗോപുരം തുറന്ന് പുറത്തേക്ക് നോക്കിയ നെയ്തലക്കാവ് ഭഗവതി അക്ഷരാർത്ഥത്തിൽ തന്നെ ഒന്ന് അന്താളിച്ചു പോയിട്ടുണ്ടാവണം. താനീ കാണുന്നതും കേൾക്കുന്നതും സത്യമോ മിഥ്യയോ എന്ന് സംശയിച്ച് സ്വയം ഒന്ന് നുള്ളി നോവിച്ചിട്ടുമുണ്ടാകും. പിന്നെ ഒരു നിമിഷം അമ്പട ഞാനേ എന്ന് ചിന്തിച്ചേക്കാമെങ്കിലും അടുത്ത നിമിഷം അത് തിരുത്തി അമ്പട രാമ എന്ന് സ്നേഹത്തോടെ വിളിച്ചുകൊണ്ട് തന്നെ ശിരസിലേറ്റിയിരിക്കുന്ന യുഗപുരുഷന്റെ നെറുകയിൽ തഴുകി തലോടിയിട്ടുമുണ്ടാവും. അതെ, തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന ആനയും ആനപ്പേരും മലയാള മണ്ണിനും ആനക്കേരളത്തിനും എന്താണെന്നും എങ്ങനെയാണെന്നും ഇനിയും ആർക്കെങ്കിലും സംശയം ബാക്കിയുണ്ടെങ്കിൽ ഒരാനയ്ക്ക് വേണ്ടി മാത്രം, ഒരാനയുടെ പേരിൽ മാത്രം അലയടിച്ചിരമ്പുന്ന ഈ മനുഷ്യ മഹാസാഗരത്തിലേക്ക് ഒരു നിമിഷമൊന്ന് കണ്ണോടിച്ചാൽ മാത്രം മതിയാവും. രാമനോടൊപ്പം നിന്ന് സെൽഫി എടുക്കാൻ മത്സരിച്ച പോലീസ് ഉദ്യോഗസ്ഥർ, രാമനെ എഴുന്നള്ളിപ്പിച്ചതിൻ്റെ ക്രെഡിറ്റ് പങ്കിട്ടെടുക്കാൻ മത്സരിക്കുന്ന രാഷ്ട്രീയ നേതാക്കൾ, എം പിമാർ, എം എൽ എമാർ, മന്ത്രിമാർ, വന്നു കണ്ടു കീഴടക്കി എന്ന് പറഞ്ഞതുപോലെ
കടന്നു വന്ന ഇത്തിരി നേരം കൊണ്ട് ഭൂമി മലയാളത്തിലെ മനുഷ്യരായ മനുഷ്യരെയും ഈരേഴ് പതിനാല് ലോകത്തെയും സകല ചരാചരങ്ങളെയും തൻ്റെ കാലടിച്ചോട്ടിലാക്കിയ ശേഷം ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന മട്ടിൽ വീണ്ടും ദേവീദാസിൻ്റെ ശിരസിലേക്ക് തിടമ്പ് കൈമാറി. സ്വന്തം രാമരഥത്തിൽ ജനപ്രളയത്തിലേക്ക് അലിഞ്ഞലിഞ്ഞൊഴുകി നീങ്ങിയ രാമൻ. അത് നൂറ്റാണ്ടിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന മഹാത്ഭുതവും സൂര്യന് താഴെ രാമനെന്നു പേരായ ഒരേ ഒരുത്തനെ കൊണ്ട് മാത്രം സാധ്യമാകുന്ന മഹേന്ദ്രജാലവുമാണെന്ന് ഒരു തലമുറയ്ക്ക് കാട്ടിക്കൊടുക്കുകയായിരുന്നു. പിന്നെ രാമനൊരു പൂരപ്പുറവിൽ വന്നാലാണ് ബാക്കിയുള്ള ആനകൾ ചെന്നാലും ഒരു രാജാവ് എന്നുള്ളൊരു പവർ രാമനുണ്ട്. അപ്പം നമ്മൾ ബാക്കി ആന വരുമ്പോൾ അതനുസരിച്ചുള്ള ജനങ്ങളുടെ ഇടയ്ക്കിലേക്കേ വന്നെ. അത് രാമൻ വന്നാൽ മാത്രമാണ്, അത് രാമനും കർണനും കഴിഞ്ഞാൽ ഒരു ആന ഇനി ഉണ്ടാവുള്ളൂ. കാരണം വെച്ചാൽ അത്രയ്ക്കൊരു ഇതായിരുന്നു രണ്ട് ആനയുടെ ഒരു ഇത്. രാമനാനയുടെ ജീവിതപാതകളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരിക്കൽ അവൻ പാപ്പാനുമായി പിണങ്ങിയതും ആനയുടെ കണ്ണുവെട്ടിക്കാൻ അടുത്തുള്ള ടെറസ് ബിൽഡിങ്ങിന് മേലേക്ക് പാപ്പാൻ ഓടിക്കയറിയതും എന്നാൽ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് രാമനും ചവിട്ടുപടികൾ കയറി ടെറസിലെത്തിയതും ചരിത്രമാണ്. തൻ്റെ പാപ്പാന്മാരുടെ നേർക്കൊരിക്കലും ഗുരുതരമായ കടന്നാക്രമണങ്ങൾക്ക് രാമൻ മുതിർന്നിട്ടില്ലെങ്കിലും രാമനെ വഴി നടത്തിയിട്ടുള്ള പാപ്പാൻ ഷിബുവിൻ്റെ മരണം രാമൻ്റെ ജീവിതത്തിലെ ഒരു കറുത്ത അധ്യായമാണ്. രാമനായി തയ്യാറാക്കിയ ഭക്ഷണത്തിൽ ബ്ലേഡ് കഷണങ്ങൾ കണ്ടെത്തിയെന്ന് ചൂണ്ടിക്കാണിക്കുകയും പരാതിപ്പെടുകയും ചെയ്ത ഷിബു പോലീസ് അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിനിടെ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. ഒരിക്കൽ ഒരു കൈവിടലിനും അതിനെ തുടർന്ന് സംഭവിച്ച പരാക്രമങ്ങളുടെയും പേരിൽ രാമനെയും അവൻ്റെ പാപ്പാന്മാരെയും കോടനാട് ആനക്യാമ്പ് എന്ന ദുർഗുണ പരിഹാര പാഠശാലയിൽ നിർബന്ധിതമായി പ്രവേശിപ്പിച്ച സന്ദർഭവും ഉണ്ടായിട്ടുണ്ട്. എല്ലാവരും ഇവിടെ നുണിച്ചേക്കുമ്പോൾ ഞങ്ങളെ ഇപ്പോൾ സാറുമാർ പോലീസുകാരെ ഇപ്പോൾ പ്രതികളെ അറസ്റ്റ് ചെയ്ത് ലോക്കൽപ്പെടുന്നമാതിരി രാമനെ ഞങ്ങളെയും കോടനാട് കൊണ്ടുവിട്ടു ഒരൊന്നര മാസം. ആ ഒരു ഒന്നര മാസം എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഒരു അഞ്ച് കൊല്ലത്തെ ഒരു പത്ത് കൊല്ലത്തെ ഒരു അനുഭവം വരികയായി തോന്നി. എന്താ വെച്ചാൽ എല്ലാവരും ഇവിടെ പോരോ എന്ന് നോക്കിയപ്പോൾ ഞങ്ങൾ ആ കാട്ടിനുള്ളിൽ തന്നെയായിരുന്നു. കിടണമാരെയായിരുന്നു ഞങ്ങൾ ഒരു ഒന്നര മാസം നിർത്തി, ഒരു മാസം പതിനഞ്ച് ദിവസം നിർത്തിയത്. ആളെ നമ്മുടെ അവിടെ ആളെ ചെയ്തു എന്നുള്ളൊരു ഇതിൽ നമ്മളവിടെ തടവിൽ കിട്ടി. തുറന്ന് കയ്യിൽ പറഞ്ഞാൽ മെമൈൻ ഡി എഫ് അവിടെ റൂം ആളുടെ റൂമിൻ്റെ അതിൻ്റെ ഉള്ളിൽ മാത്രം പുറത്തേക്ക് കിടക്കലില്ല. ആ ഗേറ്റിൻ്റെ പുറത്തേക്ക് ഇല്ല, ആ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ മാത്രം. അവിടെ നിന്ന് കഴിക്കുക, ഇവിടെ നിർത്തുക, ഇവിടെ കഴുക വെള്ളം കൊടുക്കുക, കൊണ്ടു കൊടുത്ത പരിപാടി. ആ ഒരു വിഷമം ആനും പോകാൻ നമ്മൾ ചത്താലും മറക്കില്ല, മറക്കില്ല. താൻ ആക്രമിക്കപ്പെട്ടേക്കുമെന്നും തനിക്ക് ആപത്ത് വരാൻ പോകുന്നുവെന്നുമുള്ള രാമൻ്റെ ഭയം കൃത്യമായി തിരിച്ചറിഞ്ഞ് സമയോചിതമായി പ്രവർത്തിച്ചാൽ രാമനെ കൊണ്ടു നടക്കുന്നതിനും എഴുന്നള്ളിക്കുന്നതിനും പ്രയാസമില്ല, പ്രശ്നങ്ങളില്ല എന്നാണ് രാമനൊപ്പമുണ്ടായിരുന്ന പാപ്പാന്മാർ ഒരേ സ്വരത്തിൽ പറയുന്നത്. തിരുവമ്പാടി ശിവസുന്ദറിൻ്റെ ഓട്ടഭീഷണിയിൽ നിന്നും രാമൻ്റെ പാപ്പാൻ നെന്മാറ രാമൻ രാമൻ്റെ തടി കഴിച്ചിലാക്കിയെടുത്ത സന്ദർഭം അങ്ങനെയൊന്നായിരുന്നു. ഞാനും മണിയും കൂടി അയച്ചിട്ട് നമ്മുടെ ഇവിടെ കേച്ചേരി പഴുതാന പറപ്പുക്കാവ് പോയതാണ്. രാമനുണ്ട്, അങ്ങനെ അവിടെ എല്ലാം ആനകൾ നടന്നു. വെറു വിവരങ്ങളല്ലോ, പത്ത് ഇരുപത് പതിനഞ്ച് ആനകളുടെ സ്ഥലമാണ് അവിടെ കൊണ്ടുപോയി. ഞങ്ങൾ ഇവിടുന്ന് പുറകോട്ട് കൂടി എഴുന്നള്ളിച്ച് പോവുക, എഴുന്നള്ളിച്ച് പോവുക. ആ സമയത്ത് അവിടെ നമ്മുടെ പൂക്കോട ശിവനാന തെറ്റി, ശിവൻ തെറ്റിയതല്ല, ശിവനെ ഈ പറഞ്ഞൂരാന കയറിയിട്ട് കൂത്ത് കൊടുത്തു. ഗോവൻ ശിവനിട്ടൊരു കൂത്ത് കൊടുത്തു. ശിവ ഓടി, ശിവ ഓടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിൽക്കില്ല. അത് മരിക്കണവരെ അങ്ങനെ തന്നെ ഓടാൻ തുടങ്ങി നിൽക്കില്ല. അങ്ങനത്തെയാണ്. അപ്പോൾ അതന്നെ
അപ്പൊ ശിവൻ റോട്ട് കൂടി തന്നെ തലേക്കെട്ടും കൊണ്ട് പറന്ന് വരാ. ഞങ്ങളങ്ങടെ കൊട്ടുകാരുണ്ട്, കൊട്ടുകാരൊക്കെ വേലിയിൽ അപ്പുറത്തപ്പുറത്തൊക്കെ എടുത്ത് ചാടി ചതി ചാടി ചിലവർ കരിച്ചിപ്പെട്ടു. ശിവൻ അവിടെ നിന്ന് വരുന്നുണ്ടപ്പോ എനിക്ക് തോന്നി സംഗതി പണി ഇപ്പം കയറി പിടിക്കും. അപ്പൊ ചെറിയൊരു ഗേറ്റ് റോട്ടിന് വളവിന് ചെറിയൊരു ഗേറ്റ്, ആ ഗേറ്റാ നിൽക്കാൻ പറഞ്ഞോട്. ഗേറ്റാ നീക്കി ഞാൻ ഇതിന് മോന്റെ അങ്ങനെ കടത്തിപ്പെടുത്തി. ശിവൻ പോയി മാറ്റി അങ്ങോട്ട് നിർത്തി, അവിടെ നിർത്തി പിടിച്ച് അവിടെ നിർത്തി കഴിഞ്ഞപ്പോ ശിവൻ പോയിട്ട് അപ്പോഴത്തേക്ക് കേച്ചരി എത്തി. ശിവ നമ്മളിപ്പോ അവനെ തൊട്ടൊഴിഞ്ഞിട്ട് സാന്ത്വനാക്കിട്ട് ഞങ്ങൾ കൊണ്ടുപോയി പൂരം കഴിച്ച് കൊണ്ടുവന്നു. അതൊക്കെ നമുക്ക് അത് അതിനാണ് പറഞ്ഞത്, നമ്മൾ ആ സമയത്ത് നമുക്ക് തോന്നണത്. നെന്മാറ സ്വദേശി രാമേട്ടനും കടുക്കൻ രാജേഷുമാണ് രാമന്റെ പ്രധാന പാപ്പാന്മാർ. കാഞ്ഞാണി സ്വദേശി വിഷ്ണു മൂന്നാമനായും കൊല്ലം പരവൂർ സ്വദേശി വിഷ്ണു നാലാമനായും പ്രവർത്തിക്കുന്നു. രാമന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്ന് പറയാവുന്ന ഗോപാൽജിയും രാമന്റെ ജീവിതത്തിൽ നിർണായക പ്രാധാന്യമുള്ള വ്യക്തിയാണ്. ജീവിതത്തിന്റെ നല്ല കാലം മുഴുവൻ എഴുന്നള്ളിപ്പും അലച്ചിലുമായി നടന്ന ഒരാനയ്ക്ക് ഇനിയെങ്കിലും വിശ്രമം അനുവദിച്ചുകൂടെ? അങ്ങനെയായാൽ ആനയുടെ ആരോഗ്യത്തിനും ഉത്സവ എഴുന്നള്ളിപ്പുകളുടെ സുരക്ഷിതത്വത്തിനും അതല്ലേ നല്ലത് എന്ന് ചിന്തിക്കുന്ന തീരെ ചെറുതല്ലാത്ത ഒരു ജനവിഭാഗമുണ്ട്. വിശ്രമം ഏത് ജീവിക്കായാലും അത്യാവശ്യം തന്നെ. ഗുരുവായൂർ ആനക്കോട്ടയിലും മൃഗശാലകളിലും ഉൾപ്പെടെ ബന്ധനത്തിൽ ഉത്സവങ്ങളിലും മറ്റ് ജോലികളിലും ഒന്നും ഏർപ്പെടാതെയും പങ്കെടുക്കാതെയും കഴിയുന്ന നാട്ടാനകളെ കാണാനായെന്നും വരും. പക്ഷേ സ്ഥിരമായി എഴുന്നള്ളത്തുകളിലും മറ്റും പങ്കെടുത്തു വന്ന ഒരാന, അവൻ പെട്ടെന്നൊരു നാൾ വിലക്കിലും നിയമപ്രശ്നങ്ങളിലും കുരുങ്ങി കെട്ടുന്തറിയിൽ ഒരേ നിൽപ്പിലായാൽ അത് എപ്രകാരമാവും ആനയുടെ ആയുസ്സിനെയും ആരോഗ്യത്തെയും ബാധിക്കുകയെന്നതും ചിന്തിക്കേണ്ട കാര്യമാണ്. സർക്കാർ ഉദ്യോഗസ്ഥരുടേതിന് തത്തുല്യമായ സേവന വേതന വ്യവസ്ഥകളുള്ള ഗുരുവായൂർ ദേവസ്വത്തിലെയോ മറ്റ് ദേവസ്വം ബോർഡുകളിലെയോ ആനപ്പാപ്പാന്മാർ ആനയ്ക്ക് എഴുന്നള്ളിപ്പുണ്ടായാലും ഇല്ലെങ്കിലും അതിൻ്റെ കാര്യങ്ങൾ നോക്കി അതിനൊപ്പം നിലകൊണ്ടേക്കാം. എന്നാൽ പ്രഗത്ഭരായ പാപ്പാന്മാർക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ കഴിയുന്ന രാമന്റെ കാര്യം വിഭിന്നമാണ്. ഉത്സവ എഴുന്നള്ളിപ്പുകൾ ഇല്ലെങ്കിൽ ഉത്സവങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പ് ബാറ്റയും മറ്റ് ആനുകൂല്യങ്ങളും പ്രതീക്ഷിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ എത്രകാലം പാപ്പാന്മാർ രാമനൊപ്പം തുടരുമെന്നതും അവർക്ക് തുടരാൻ കഴിയുമെന്നതും ചോദ്യചിഹ്നമാണ്. ആനയുടെ ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമാണ് പതിവായുള്ള നടത്തവും തേച്ചുരച്ചുള്ള കുളിയും. രാമൻ സ്ഥിരമായി വിലക്കിലാവുകയും അവൻ്റെ പാപ്പാന്മാർ മറ്റാനകളിലേക്ക് മാറുകയും ചെയ്താൽ ഇതെല്ലാം രാമന് നിഷേധിക്കപ്പെടുന്ന സാഹചര്യമാകും പോകെ പോകെ ഉണ്ടാവാൻ പോകുന്നത്. എന്തെന്നാൽ വരികയും പോവുകയും ചെയ്യുന്ന ഏതെങ്കിലും പാപ്പാന്മാർക്ക് തോന്നുംപടി പെട്ടെന്നൊന്നും വഴങ്ങിക്കൊടുക്കുന്ന തരക്കാരനല്ല. കരുത്തരിൽ കരുത്തനും അതികായന്മാരിലെ അതികായനുമായ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഈ ഉയരക്കേമൻ. അവസാനം അഴിക്കാതെയും കുളിപ്പിക്കാതെയും അവഗണനയിലാകുവാനുള്ള സാഹചര്യവും പരിഗണിക്കപ്പെടണം. ചെയ്തുപോയതിനെക്കുറിച്ചും ചില പ്രത്യേക സന്ദർഭങ്ങളിൽ പറ്റിപ്പോയിട്ടുള്ള കൈക്കുറ്റപ്പാടുകളെക്കുറിച്ചും പരിതപിക്കുന്ന ഒരു മനസ്സ് രാമനാനയ്ക്ക് ഉണ്ടാവാം. രാമനാനയുടെ അത്തരം ചെയ്തികളിൽ അപരിഹാര്യമായ നഷ്ടം അനുഭവിച്ചിട്ടുള്ളവരുടെ തീർത്താൽ തീരാത്ത വേദനയെ അവഗണിച്ചുകൊണ്ടല്ല ഇങ്ങനെ പറയുന്നത്. പക്ഷേ കാട്ടിൽ കിടന്ന ഒരാനയെ സർക്കാർ സംവിധാനങ്ങൾ തന്നെ കെണിവെച്ച് പിടിച്ച് സർക്കാർ തന്നെ ലേലം വിളിച്ച് വിൽപ്പന നടത്തിയിട്ടുള്ള ഒരാന, ഒരു വന്യജീവി, കാട്ടാനയിൽ നിന്നും നാട്ടാനയായി മാറിയ അവൻ്റെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോയിട്ടുള്ള ഏതാനും തെറ്റുകുറ്റങ്ങളുടെ പേരിൽ അവനെ നിത്യബന്ധനത്തിലാക്കുന്നതിലെയും എന്നേക്കുമായി അവനെ ഉത്സവ നഗരികളിൽ നിന്നും മാറ്റി നിർത്തുന്നതിലെയും യുക്തി ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, പുനർവിചിന്തനം ചെയ്യപ്പെടേണ്ടതാണ്. ആ മാറ്റി നിർത്തലും ഒതുക്കലും ആത്യന്തികമായി ആനയുടെ ആയുസ്സിനെയും ആരോഗ്യത്തെയും എപ്രകാരമാവും സ്വാധീനിക്കുകയെന്നതും ആഴത്തിൽ പരിശോധിക്കപ്പെടണം. തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന ആനപ്പേരിന് മുന്നിൽ സ്വയം മറന്ന്
രാമന് മുന്നിൽ മതിമറന്ന് ഇരമ്പിയാർക്കുന്ന ഓരോ ആരാധകനും അവശ്യം മനസ്സിൽ കുറിച്ചു വെക്കേണ്ടുന്ന മറ്റൊരു കാര്യവുമുണ്ട്. തങ്ങളുടെ ഇഷ്ടവും പൊന്നിഷ്ടവും തിളച്ചു മറിഞ്ഞ് രാമന്റെ ചുറ്റും പെയ്തിറങ്ങുമ്പോൾ അവന്റെ ഓരോ ചലനത്തിനു മുന്നിലും ആഹ്ലാദം കൊണ്ടും ആർപ്പ് വിളിച്ചും കൂവിയാർത്തും നമ്മൾ ശബ്ദമുഖരിതമാക്കുമ്പോൾ നമ്മൾ അറിയാതെ അതൊരാന മനസ്സിന്റെ പൊട്ടിത്തെറിക്ക് കാരണമായേക്കാമെന്ന് ആയിരത്തൊന്ന് വട്ടം മനസ്സിൽ കുറിച്ചിടണം. ഒരു പൂരത്തിന് ചെന്നു മറ്റുള്ളവർ ആനയുടെ കുമ്പത്തിൽ കയറി പിടിക്കും, പിടിച്ചു കഴിഞ്ഞാൽ അവനെ ചെയ്യും, അവനെ ചെയ്യണത് പാപ്പാനും കിട്ടും. അതാണ് പലപ്പോഴും പലപ്പോഴും സംഭവിക്കുന്നത്. രാമനെ ആന കാണിക്കുന്നത് പലപ്പോഴും പൊതുജനം കാണിക്കുന്ന ഈ തോന്നിയാസത്തിന്റെ ഫലമാണ് പാപ്പാന്മാർക്ക് കിട്ടുന്നത്. പാപ്പാമാരായിരിയാവുന്നത് പലരും നമ്മളിതൊന്നും അറിയാതെ സമൂഹം പറയുന്നത് പാപ്പാനെ അടിച്ചതിന്റെ വാശി ആന തീർക്കുന്നു. പക്ഷെ ഈ ആന നടക്കാനും ആനക്ക് വെള്ളം കൊടുക്കാനും ആനക്ക് തീറ്റ കൊടുക്കാനും സമയാസമയം അതിനെ അഴിച്ചു വൃത്തിയാക്കാനും ഒരു പാപ്പൻ പാപ്പാൻ ഉണ്ടേലേ പറ്റൂ എന്നുള്ളൊരു കാര്യം നമ്മുടെ സമൂഹത്തിൽ നല്ലൊരു ശതമാനത്തിനും അറിയാൻ പാടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അല്ലെ. അവർക്ക് ഒരു ദിവസത്തെ പൂരമുള്ളൂ, നമുക്ക് എന്നും പൂരമുള്ളൂ, അതവർ ചിന്തിക്കുന്നില്ല. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അവർ ആനയുടെ ഇതുണ്ടല്ലോ, നാട്ടുകാരുടെ പ്രശ്നങ്ങൾ കൂടുതലായി തിക്കും തിരക്കും ബഹളമാക്കിയതിൻ്റെ ഇതിൽ അവൻ ഭയന്ന് ഓടുമ്പോൾ ഇടയിൽ ആൾക്കാരെ തിക്കും തിരക്കിൻ്റെ ഇടയിൽ പെടുക, ആൾക്കാർ പെട്ട് ഓടി വീഴാന്നല്ലാതെ കണ്ട് ആന ചവിട്ടിയിട്ടോ ആന ഇതായിട്ടോ ചെയ്തിട്ടില്ല. ആൾക്കാർ തിക്കും തിരക്കിൽ ഓടുമ്പോൾ ഈ പെട്ടെന്ന് വീണ് ആൾക്കാർ മുകളിൽ കൂടെ ചവിട്ടി ഓടി ഇതായി പോകാന്നല്ലാണ്ട് ആന ചവിട്ടിയിട്ടുമില്ല കൊന്നിട്ടുമില്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. മനുഷ്യന്മാരാണ് ഈ ആനയെ പേടിപ്പെടുത്തുന്നതും പരിപരാതിയാക്കുന്നതും, അല്ലാണ്ട് ആനകൾ സ്വയംതായിട്ടില്ല. ആൾക്കാരുടെ ഇത് കാരണം തിക്കത്തിപ്പോൾ നമ്മൾ പറയണ എടോ ഒന്ന് അങ്ങോട്ട് മാറിക്കിടോ എന്ന് പറഞ്ഞാൽ എന്താണ് ഇത് മാറിയെന്ന് വെച്ചാൽ നമ്മൾ മെക്കിട്ട് തരാനാണ് വരിക, പിന്നെ അവരാണ് പാപ്പന്മാരാവുക, നമ്മൾ പിന്നെ ആരും അല്ലാത്ത ആളായി. അങ്ങനെയുള്ള ഒരു ഇതിൽ ആണ് ഈ പറ്റുന്നത്. അല്ലാതെ കണ്ട് വേറെ ഒരു ഇതിപ്പോൾ ഒരു പ്രശ്നവും ഇല്ല. ഇത് ഒരു രാമന്റെ മാത്രം കാര്യമല്ല, കാടിൻ്റെ സ്വച്ഛന്ത നിശബ്ദതയിൽ കൂട്ടമായി വിഹരിക്കുവാനും തണലുപറ്റി വിശ്രമിക്കാനും ആഗ്രഹിക്കുന്ന ആനപ്പിറവികൾ നാട്ടാനകളായി നമുക്ക് മുന്നിൽ ജീവിക്കുമ്പോൾ, നമ്മൾ നൽകുന്ന നിയോഗങ്ങളും ഏറ്റെടുത്ത് നമുക്ക് മുന്നിലെത്തുമ്പോൾ, അവരുടെ മനസ്സിനും ശരീരത്തിനും സൗഖ്യവും സമാധാനവും ലഭിക്കുന്ന ഒരു സൗഹൃദ അന്തരീക്ഷം അവർക്ക് നൽകുകയെന്നതും നമ്മൾ മനുഷ്യരുടെ കടമയും ഉത്തരവാദിത്വവുമാണ്. അത് ജാതൊരു കാരണവശാലും അങ്ങനെ മാറ്റി നിർത്താൻ പാടില്ല. അങ്ങനെ വെച്ചാൽ പല ആനകളും ഉണ്ടല്ലോ, ഇത് എല്ലാ ആനകളും കൂടെ രാമന് മാത്രം ഒരു പ്രത്യേക ഒരു വിലക്ക് എന്ന് പറഞ്ഞത് ശരിയുള്ള കാര്യമല്ല. രാമന് വേണ്ടി ഒരു മാത്രം ഒരു നിയമം അങ്ങനെ അതൊരു നിയമം അത് ശരിയല്ല. അതിപ്പോൾ ചെറിയൊരു പേടിയുണ്ട്, ആ പേടിയിൽ ഇങ്ങനെ സംഭവിക്കുന്നതാണ്. എല്ലാവരും ഇപ്പോൾ രാമൻ ഇപ്പോൾ മനഃപൂർവ്വം ഇപ്പോൾ ചെയ്യണമെന്നിട്ട് ചെയ്യുന്നൊന്നുമല്ലത്, അങ്ങനെ ഒരാളെ ഒന്നും ചെയ്തിട്ടില്ല, അങ്ങനെ ഒരാളെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു പേടിച്ച് ഇങ്ങനെ ചാടിപ്പോണതിൻ്റെ ഇടയിൽ കാലിലടിപ്പെട്ട് പോയി എന്നല്ലാതെ വേറെ രാമൻ കുത്തിക്കൊല്ല അങ്ങനെയുള്ളതില്ല. മറ്റുള്ള ആനകൾ ചെയ്യുന്ന പ്രവൃത്തി ഒന്നും രാമൻ ചെയ്തിട്ടില്ല. പിന്നെന്താ വെച്ചത്, ഒരു വലിയൊരു ആന ഇപ്പോൾ ഈ പേരെടുത്ത് നിൽക്കുന്ന ഒരു ആനയോട് എല്ലാവരും ഇപ്പോൾ അതിൻ്റെ അടുത്തേക്കുള്ള ഇത് തന്നെ അതിനെ തരം താത്തെന്നുള്ളൊരു നല്ല അന്നാനിക്ക് ആ അങ്ങനെ ഉണ്ടാവാം. അങ്ങനെയൊക്കെ ഇപ്പോൾ നമ്മൾ തോന്നണം കേട്ടാ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ മറ്റുള്ള ആനകൾ മുഴുവൻ ഈ വിലക്കപ്പെടണ്ട. ഒരു 15 ദിവസം വിലക്കപ്പെട്ടു, അതിന് ഇത് കൊടുത്തു, അത് സ്വാഭാവികം. ഇത് ഒരുപാട് തുടർച്ചയായിട്ട് ഇങ്ങനെ കൊടുക്കുക എന്ന് പറയുമ്പോൾ അതൊക്കെ ഒരു നല്ല ശരിയുള്ള കാര്യമല്ല, അത് തെറ്റന്നെയാണ്. ആരും ഉണ്ടാവില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉണ്ടാവുള്ളൂ. വല്ല ഈ തലകെട്ട് കെട്ടുന്ന ആൾക്കാർ ആരെങ്കിലും ഒരാളെ മുകളിൽ കയറേണ്ട ആവശ്യമില്ല, നമ്മുടെ പിന്നാലാവും പോരും. ഞങ്ങളിങ്ങനെ ഉത്സവം നടക്കും, രാവും പാലൊക്കെ അവിടെ ഈ അന്തിക്കാട് ചോരക്കൂടൊക്കെ പറച്ചാരത്തിനും അതിനൊന്നിനൊക്കെ രാവും പകലും നടക്കണം. അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു പ്രശ്നം അതിനില്ല, അതിനിങ്ങനെ ഇഷ്ടം അതന്നെ ഇഷ്ടം. നടക്കലും ഈ ഉറക്കൊഴിക്കലും അതൊന്നും ഒരു പ്രശ്നമല്ല, വിഷയമല്ല. അയ്യോ അല്ല, ഉത്സവങ്ങളായിട്ട് അതിനൊരു പ്രശ്നം, എത്ര ദിവസം ഉത്സവം ഒരു പ്രശ്നവുമില്ല. നമ്മുടെ ഈ ഉത്സവങ്ങളെ ആന എഴുന്നള്ളിക്കുന്നതിനൊക്കെ എതിർക്കുന്നവരുടെ അതാണ് അവന് സന്തോഷം. അതാണ് ഈ ഉത്സവങ്ങൾക്കാണ് അവന് ഏറ്റവും കൂടുതൽ സന്തോഷം അതാണ്. എനിക്ക് അവനെ ഒരു കുറ്റക്കാരനായിട്ട് ഞാൻ അവനെ കണ്ടിട്ടില്ല. എന്താ വെച്ചാൽ അങ്ങനെ അങ്ങനെ ഒരു കുറ്റം ചെയ്തിട്ടില്ല. തെച്ചിക്കൊട്ടാവ് ആന ഒരാളെ കുത്തിക്കൊന്നു അത്രയെന്ന് എൻ്റെ അനുഭവത്തിൽ ചെയ്യാൻ കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല. നമ്മൾ അത് ചെയ്യാത്തൊരാനയാണത്, ആനക്കാരനും ചെയ്യില്ല. പുറമെയുള്ള ആൾക്കാരെയും കുത്തണമെന്നോ ഉപദ്രവിക്കണമെന്നോ ഒന്നുമില്ല. വലത്തെ കണ്ണിന് മാത്രം അത്രേയുള്ളൂ. അപ്പോൾ രണ്ട് കണ്ണും ഇല്ലാത്ത ആനകളെ കൊണ്ടു നടക്കണില്ലേ? ഇതിപ്പോൾ ഒരു കണ്ണിന് ഇത്തിരി ലക്ഷം കാശ്. ഓരോ വിലക്കിന് ശേഷവും പൂർവാധികം ശക്തിയോടെ രാമൻ ഉത്സവ നഗരികളിലേക്ക് തിരിച്ചെത്തിയിട്ടുള്ള ചരിത്രമാണ് ഇന്നോളമുള്ളത്.
എല്ലാ വിലക്കുകളെയും വിലങ്ങുകളെയും അതിജീവിച്ച് രാമരാജാവ് വീണ്ടും ഉത്സവ നഗരികളിലേക്ക് ചുവടുവയ്ക്കുന്ന സുവർണ ദിനങ്ങൾക്കായുള്ള കാത്തിരിപ്പിലാണ് അവന്റെ ആരാധകർ. രാമന് നീതി നിഷേധിക്കപ്പെടുന്നു, രാമനോട് മാത്രം അനീതി കാണിക്കുന്നു എന്നൊരു ചിന്ത ഇപ്പോൾ തന്നെ അവരിൽ നല്ലൊരു ശതമാനത്തിൻ്റെയും മനസ്സിനെ മഥിച്ചു തുടങ്ങിയിരിക്കുന്നു. ഉത്സവ നഗരികളിൽ നിന്നും എന്നേക്കുമായി ആട്ടിപ്പായിച്ച് ആയുഷ്കാലം മുഴുവൻ പ്രിയപ്പെട്ട രാമനെ എടുക്കാച്ചരക്കാക്കി കെട്ടുന്തറിയിലെ നിത്യബന്ധനത്തിൽ തളച്ചിടാൻ തന്നെയാണ് ബന്ധപ്പെട്ടവരുടെ നീക്കമെങ്കിൽ ലോകത്തെമ്പാടുമുള്ള രാമൻ ആരാധകരുടെ ക്ഷമയെയും സഹിഷ്ണുതയെയും ആവും പരീക്ഷിക്കാൻ പോകുന്നത് എന്നതാവും യാഥാർത്ഥ്യം. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ രാമന്റെ കാര്യത്തിൽ ഒരു തീർപ്പാക്കാതെ ഒരുത്തനും വോട്ടിന്റെ കാര്യം പറഞ്ഞ് തങ്ങൾക്കരികിലേക്ക് വരണ്ട. ഏറ്റവും അടുത്ത ദിവസം തന്നെ രാമന്റെ വിലക്ക് നീങ്ങുമെന്ന പ്രതീക്ഷയിലും പ്രത്യാശയിലുമാണ് അവരുടെ കാത്തിരിപ്പും സഹിഷ്ണുതയും. പക്ഷേ ഏറിയാൽ ഇക്കുറിയും തൃശൂർ പൂരത്തിൻ്റെ പൂര വിളംബരത്തിന് നെയ്തലക്കാവ് ഭഗവതിയുടെ തിടമ്പമേറ്റി രാമൻ എത്തേണ്ട ആ മുഹൂർത്തം വരെ അവർ ക്ഷമയോടെ കാത്തിരുന്നേക്കാം. അത് കഴിഞ്ഞാൽ അവിടെയും രാമന് നീതി നിഷേധിക്കപ്പെടുന്നു എന്നുറപ്പായാൽ എല്ലാം മറന്ന് പ്രതിഷേധ ജ്വാലകളുമായി അവർ കളത്തിലിറങ്ങും. രാജ്യത്തെ ഹൈവേകളെ നിശ്ചലമാക്കിയ കർഷക സമരത്തിൻ്റെ മാതൃകയിൽ ഒരാനയുടെ പേരിൽ കേരളത്തിലെ തെരുവോരങ്ങളും സമരപരമ്പരകൾക്ക് സാക്ഷ്യം വഹിച്ചാലും അത്ഭുതമില്ല. എന്തെന്നാൽ വിലക്കപ്പെട്ടിരിക്കുന്നതും നീതി നിഷേധിക്കപ്പെട്ടിരിക്കുന്നതും രാജ്യത്തെ പതിനായിരക്കണക്കായ ലക്ഷക്കണക്കായ നാൽക്കാലികളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിനല്ല, മറിച്ച് അവൻ്റെ പേര് രാമനെന്നാണ്. തെച്ചിക്കോട്ടുകാവിൽ അമ്മയുടെ മാനസപുത്രനും ലക്ഷോപലക്ഷം വരുന്ന രാമൻ ആരാധകരുടെ കൺകണ്ട ദൈവവുമായ സഠാൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ. രാമൻ ഒന്നിടഞ്ഞാൽ, ചെറുതായൊന്ന് തെറ്റിയാൽ ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ അവനെ നിയന്ത്രണത്തിലാക്കാൻ കഴിയും. പക്ഷേ രാമന്റെ ആരാധകർ രണ്ടും കൽപ്പിച്ച് കളത്തിലിറങ്ങിയാൽ അതൊരു ശക്തിക്കും തടുത്തു നിർത്താനാവാത്ത ജഠരാഗ്നിയായി ആളിപ്പടരുക തന്നെ ചെയ്തേക്കാം. രാമൻ കുറിച്ച ചരിത്രങ്ങൾക്കൊപ്പം രാമന്റെ വിജയ പരമ്പരകൾക്കൊപ്പം ആ സമരവും ഒരു ചരിത്രമായേക്കാം. എല്ലാം ശരിയാവും എന്ന പ്രതീക്ഷയിൽ ഉറപ്പോടെ നാടിൻ്റെ നന്മയ്ക്കായി, രാമന്റെ വിജയയാത്രകൾക്കായി, രാമന്റെ നീതിക്കായി പ്രത്യാശയോടെ നമുക്ക് കാത്തിരിക്കാം.